കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വചനത്തിൽ നിന്ന് പ്രത്യേകിച്ച് കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 1 അധ്യായം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. 2 കൊരിന്ത്യർ 2 നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. 1 കൊരിന്ത്യർ 2:1, 1 കൊരിന്ത്യൻസ് 2:1. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ എൻ്റെ ജ്ഞാനത്തിൻ്റെയോ എൻ്റെ വാക്കിൻ്റെ ബൈ ദി എക്സലൻസ് ഓഫ് മൈ സ്പീച്ച് എന്ന് എഴുതിയേക്കുന്നത്, എൻ്റെ വർത്തമാനം, എൻ്റെ വാക്കുകട ആ നല്ല എലക്വൻ്റ് അല്ലെങ്കിൽ വാക്കുകട നല്ല അടുക്ക് ആ നല്ല വാഗ്മിയായ അല്ലെങ്കിൽ ആ അതുപോലെ, കാരണം പൗലോസിന് ഇത് പറയുവാൻ ജ്ഞാനത്തിൽ വളരെയധികം ആ കാലഘട്ടത്തിൽ ജീവിച്ച ഏതൊരു മനുഷ്യനേക്കാളും ലോകത്തിൻ്റെ ജ്ഞാനം, ഫിലോസഫി, അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ എല്ലാ ജ്ഞാനവും, പ്രത്യേകിച്ച് ന്യായപ്രമാണം. ബൈബിൾ പറയുന്നല്ലോ, ഗമാലിയേലിൻ്റെ അന്നത്തെ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ നിന്ന് വചനം പഠിച്ചു. മറ്റുള്ള ജ്ഞാനത്തെപ്പറ്റി അന്നത്തെ രാജാവ് തന്നെ സാക്ഷീകരിക്കുന്നു, താൻ തൻ്റെ വിദ്യാബഹുത്വത്താൽ ഭ്രാന്തു വന്നു. വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ രാജാവ്, അവിടുത്തെ ഭരണാധികാരി രഹസ്യമായിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷിക്കാം അല്ലെങ്കിൽ സഹായിക്കാം, പക്ഷെങ്കിൽ എനിക്ക് എന്ത് കാശ് തരും? അപ്പോൾ ഒരു രാജാവിന് അങ്ങോട്ട് കാശ് കൊടുക്കുമാർ, അല്ലെ, ഈ പൗലോസിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ച് രാജാവ് അടുത്ത് വിളിച്ചെങ്കിൽ പൗലോസ് അന്നത്തെ കാലത്ത് ആരായിരുന്നു? ഇത് വചനത്തിൽ പറയുന്ന കാര്യമാണ്. അപ്പൊ അത്രയും വലിയൊരു പേഴ്സണാലിറ്റി ജ്ഞാനത്തിലും ഏതൊരു മനുഷ്യൻ അന്ന് സംസാരിക്കുന്നതിനേക്കാൾ വാക്കുകളുടെ അടുക്കിലും ആ നല്ല വാക്കുകളിൽ സംസാരിക്കുവാൻ കഴിവുള്ള പൗലോസ് അപ്പോസ്തലനാണ് പറയുന്ന, എൻ്റെ ജ്ഞാനത്തിൻ്റെയോ എൻ്റെ വാക്കുകളുടെയോ ഒന്നും വൈഭവം, ദി എക്സലൻസ്, അതിൻ്റെ ആ ശ്രേഷ്ഠതയാലല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നതോ പ്രസംഗിക്കാൻ. എനിക്കറിയാമെങ്കിലും അതായത് ഞാൻ ഒരിക്കലും ചെയ്തില്ല. കാര്യം എപ്പോഴും ഓർത്തോണം ഇവിടെ പറയുന്ന പോലെ, പക്ഷേ ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ സാക്ഷ്യം പറയുവാൻ ഇത് രണ്ടും ഞാൻ ഉപയോഗിച്ചില്ല. താഴോട്ട് വരുമ്പോൾ പറയും, 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടല്ലോ, ദൈവശക്തിയാലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ. ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്, നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ ആ ജ്ഞാനമോ പ്രത്യേകിച്ച് ആ നമ്മുടെ നല്ല വാക്കുകൾ നമ്മൾ ബുദ്ധിയിൽ ചിന്തിച്ച് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ദൈവദാസൻ ബുദ്ധിയിൽ ചിന്തിച്ച് പറയുവാണെങ്കിൽ ദൈവദാസൻ ചിന്തിക്കും, ആ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഇന്ന കാര്യങ്ങൾ ഇഷ്ടമല്ല, ചിലപ്പോൾ ഇച്ചിരി വളരെയധികം ലോകത്തിൽ പണത്തിന് പ്രാധാന്യത കൊടുക്കുന്നവർ കാണും, അല്ലെങ്കിൽ പല ശാസ്ത്രത്തിന് അല്ലെങ്കിൽ ഓരോ വിഷയത്തിന് ലോകത്തിൽ ആശ്രയിക്കുന്നവർ കാണും. അപ്പോൾ അവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ ഞാൻ രോഗസൗഖ്യത്തിൻ്റെ കാര്യം ഞാനങ്ങ് വിഴുങ്ങുക, അല്ലെങ്കിൽ ചിലപ്പോൾ അഭിഷേകം പ്രാപിക്കാത്തവർ കാണും, അപ്പോൾ അന്യഭാഷയിലുള്ള ആരാധിക്കുന്ന കാര്യം ഞാനങ്ങ് പറയാതിരിക്കുക, അല്ലെങ്കിൽ ഓരോ വിഷയത്തിനും വിശുദ്ധ ജീവിതം എന്നെപ്പറ്റി ഞാനത് ആ വിശുദ്ധ ശുദ്ധീകരണത്തെപ്പറ്റിയും വിശുദ്ധ ജീവിതത്തെപ്പറ്റി ഞാൻ അധികം പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്വർഗം ഇങ്ങനെ ജീവിച്ചില്ലെങ്കിൽ ഭയത്തോടും വിറയലോടും വേണം നിൻ്റെ രക്ഷയെ, അത് ആ ഭാഗമൊക്കെ ഞാൻ അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ യേശു കർത്താവ് പറയുന്ന പോലെ അപ്പനെയും അമ്മയും സഹോദരനെയും സഹോദരി ഒന്നും ത്യജിക്കാത്തവൻ, ഹെയ്റ്റ് ത്യജിക്കാത്തവൻ, എൻ്റെ ക്രൂശെടുത്ത് നടക്കാത്തവൻ, അവൻ എൻ്റെ സ്വർഗരായത്തിന് കൊള്ളാവുന്നവനല്ല, അവൻ സ്വർഗത്തിൽ പോകത്തില്ല. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ അങ്ങോട്ട് ഡീപ്പായിട്ട് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അത് മറച്ച് പറയുവാണെങ്കിൽ, നമ്മൾ മറ്റുള്ള ലേഖനത്തിലൊക്കെ നമ്മൾ കണ്ടില്ലേ ഓരോരുത്തർ അവരോട് പ്രസംഗം, അല്ലെങ്കിൽ യെസ് അവരിലെങ്കിലേക്ക് ആകർഷിക്കുവാൻ ഒരു വ്യക്തി, ദൈവദാസന്മാർ അവരിലേക്ക് ആകർഷിക്കുവാൻ അവർ ജനത്തിന് ഇഷ്ടമുള്ളത് പ്രസംഗിക്കുന്നു എന്ന് പൗലോസ് വേറൊരു ലേഖനത്തിലും പറയാൻ നമുക്കറിയാം. പക്ഷെ പൗലോസ് വേറൊരു ഭാഗത്തും പറയാൻ നമുക്കറിയാമല്ലോ, നിങ്ങൾക്ക് പ്രയോജനമുള്ളത് ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ പ്രസ്താവിച്ചത് നിങ്ങൾക്കറിയാമല്ലോ. സ്തോത്രം, അല്ലേ? അങ്ങനെ പറയുമ്പോൾ മാത്രമേ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുള്ളൂ, നമുക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടത്തുള്ളൂ. നമുക്കും പ്രയോജനമുണ്ട്. നമ്മളിലേക്ക് ആകർഷിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് പ്രയോജനമുണ്ട്, പക്ഷെങ്കിൽ ഹെരോദിന് അടി കൊണ്ട പോലെ നമ്മൾ നമ്മളെ തന്നെ പുകഴ്ത്തുവാൻ ശ്രമിക്കുമ്പോൾ, ആൾക്കാർ നമ്മളെ പുകഴ്ത്തുവാൻ വേണ്ടി, നമ്മളത് ഇഷ്ടപ്പെടുവാൻ വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹെരോദിന് പുഴു അരിച്ചു പോയ പോലെ നമ്മൾ ദൈവത്തിൻ്റെ കരം നമുക്ക് വിരോധമായി തീരുകയും ചെയ്യും, പ്രതിഫലം കിട്ടാതും പോവും, നിത്യത വരെ നഷ്ടപ്പെട്ടു പോവും. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ പൗലോസ് അപ്പോസ്തലന് ആ മർമ്മം അറിയാം. ക്രിസ്തു പറഞ്ഞത് അതുപോലെ അങ്ങ് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ജനത്തിന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും
അവിടെ അങ്ങനെ പ്രസംഗിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ നാമം മാത്രമേ മഹത്വപ്പെടുത്തുള്ളൂ 100%. നമുക്ക് എന്ത് ചെയ്യും? അതിന് വലിയ നിത്യ പ്രതിഫലവും കിട്ടും. സാത്താൻ ഇളകും. അങ്ങനെ നമ്മൾ പറയുമ്പോൾ സാത്താൻ അങ്ങോട്ട് ഇളകും. ഇളകി എന്തൊക്കെ അവിടെ ചെയ്യാം അതൊക്കെ ചെയ്യും. അത് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിലും നമുക്കറിയാം. ഓരോ സ്ഥലത്തും കർത്താവ് ശുശ്രൂഷപ്പോൾ ജനത്തെ അങ്ങോട്ട് ഇളക്കി കർത്താവിനെ ഉന്തും തൊള്ളു അല്ലെങ്കിൽ കൊല്ലുവാൻ ശ്രമിച്ചു പല പ്രാവശ്യം. ഭൂതത്തെയൊക്കെ കർത്താവ് അങ്ങോട്ട് ശാസിച്ച് കളഞ്ഞപ്പോൾ ആ ദേശം മുഴുവൻ ഇളകി ദേശം വിട്ടു പോകാൻ പറഞ്ഞു. അപ്പം നമുക്കറിയാം പൗലോസിനോടും അതുപോലെ തന്നെ ദേശം വിട്ടു പോകാൻ എത്ര പ്രാവശ്യം വേണം. ഒരു ദേശത്ത് നമ്മൾ വചനം വചനമായിട്ട് പറയുമ്പോൾ ദേശം മുഴുവൻ ഇളകി നമ്മളോട് ചിലപ്പം പറയും ദേശം വിട്ടു പോകാൻ. അത് പേടിച്ച് നിങ്ങൾ യസാലല്ല. പക്ഷേ പ്രൈസ് ഓർത്തോണം, കർത്താവ് നമ്മളെ ഏൽപ്പിച്ചത് പൗലോസ് പറഞ്ഞോൾ നിങ്ങൾക്ക് പ്രയോജനമുള്ളത് ഒട്ടും ഞാൻ ക്യാൻസൽ ചെയ്തില്ല, ഒട്ടും ഞാൻ വിഴുങ്ങിയില്ല, ഒട്ടും ഞാൻ മറച്ചു വെച്ചില്ല. അത് മുഴുവനും തികഞ്ഞ ദൈവിക പരിജ്ഞാനത്തോടുകൂടി താൻ പറഞ്ഞു. സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ എൻ്റെ വാക്കിനാൽ അല്ലെ എൻ്റെ ബുദ്ധിയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ. സ്തോത്രം. അവിടെ ഒക്കെ സംഭവിക്കുന്ന എന്തുവാ, ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ പറയുമ്പോൾ അവിടെ ചിലപ്പം നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടും, പക്ഷെങ്കിൽ കർത്താവിനെ ആയിരിക്കത്തില്ല ഞാനിവിടെ ഉയർത്തുന്നത്. നമ്മൾ ഈ 1 അധ്യായത്തിൽ തന്നെ എൻ്റെ 29-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചില്ലേ, ഒരു ജഡവും പ്രശംസിപ്പാതിരിക്കുവാൻ. സ്തോത്രം. അല്ലേ, ഒരു ജഡവും പ്രശംസിക്കാതിരിക്കുവാൻ. അപ്പം എന്തിനാ കർത്താവ് ഇത് പറഞ്ഞിരിക്കുന്നത്? ഞാനിപ്പോൾ എന്നിലേക്ക് ഞാൻ എൻ്റെ വാക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, നല്ല വാക്കുകളിൽ പറയുന്ന ആൾക്കാരെ അങ്ങനത്തെ പ്രാസംഗികരെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ബൈബിൾ ക്ലാസ്സുകൾ കാണും, അങ്ങനത്തെ പ്രസംഗങ്ങൾ കാണും, കൺവെൻഷൻ പ്രസംഗങ്ങൾ കാണും, ഭയങ്കര ജനക്കൂട്ടം. അങ്ങനെ ഒരാൾ പ്രസംഗം അങ്ങനെയുള്ളവരൊക്കെ കൊണ്ട് ശനിയാഴ്ച കൊണ്ടുവെക്കും, കാരണം വേറെ ഒന്നുമല്ല, ഏറ്റവും ജനം കൂടുന്ന സമയമാണ്. ഈ ശുദ്ധീക പൗലോസിനെ കൊണ്ട് ചിലപ്പോൾ അന്ന് അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനും വരത്തില്ല, ഉള്ളവരോട് ചിലപ്പം പോകത്തേ ഉള്ളൂ. കാരണം താൻ കർത്താവ് പറഞ്ഞത് അതുപോലെ ഫിൽറ്റർ ചെയ്യാതെ താൻ അങ്ങ് പറയും, ആത്മശക്തിയോടുകൂടി അങ്ങ് പറയും. അപ്പം ഏത് വേണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. ദൈവസാന്നിധ്യം ഒരു സദസ്സിലുണ്ടാകണമെങ്കിൽ, ഒരു കൂട്ടത്തിലുണ്ടാകണമെങ്കിൽ, അവിടെ ആ ദേശത്തൊരു ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ നമുക്കെല്ലാം നല്ല വാക്കിൽ ഭാഷയിൽ സംസാരിക്കുന്നവർ ഇഷ്ടമാണ്. അത് പൗലോസിനും അറിയാം. പൗലോസിന് നല്ലപോലെ നല്ല വാക്കുകൾ ആകർഷിക്കുവാൻ, ആൾക്കാരെ ആകർഷിക്കുവാൻ അറിയാം. പക്ഷേ പൗലോസ് ഇവിടെ പറഞ്ഞ, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ എനിക്കങ്ങനെ ഇഷ്ടമാണെങ്കിലും ഞാൻ അങ്ങനെ അല്ല ചെയ്യുവാൻ ആഗ്രഹിച്ച, ഞാൻ അങ്ങനെ അല്ല ചെയ്തത്. ഞാൻ എങ്ങനെയാണ് പിന്നെ എൻ്റെ 2-ാമത്തെ വാക്യം കൂടെ വായിച്ചാൽ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ എഴുതിയിരിക്കുന്നത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ ഹല്ലേലൂയ മറ്റൊന്നും പ്രസംഗിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചില്ലെന്ന് ഇവിടെ എഴുതിക്കുന്നു. ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിനെ അല്ലാതെ. സ്തോത്രം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. എല്ലായിടത്തും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും, സഭയിലാണെങ്കിലും, ദേശത്താണെങ്കിലും നമ്മൾ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ ഈ ക്രൂശിൻ്റെ വചനമായിരിക്കട്ടെ. എല്ലാവർക്കും ഇഷ്ടം എന്തുവാ? എനിക്കും ഇഷ്ടം, അല്ല നിങ്ങൾക്കും ഇഷ്ടം. കാര്യം നിങ്ങൾക്ക് ഇഷ്ടമാകുമ്പോഴാണല്ലോ ഒരു വചനം ഞാൻ സംസാരിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമാകുമ്പോഴാണല്ലോ എനിക്കും സന്തോഷമാകുന്നത്. പക്ഷേ നിങ്ങളെ ഇഷ്ടപ്പെടുത്തുവാൻ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ലേ പൗലോസ് നേരത്തെ പറഞ്ഞ പോലെ ജനത്തിൻ്റെ താല്പര്യമനുസരിച്ച് ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ ആയി തീർന്നാൽ, പൗലോസും പറയുന്നില്ല ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിച്ചാൽ എനിക്ക് ദൈവത്തിൻ്റെ ദാസനായി തീരുവാൻ കഴിയത്തില്ല, സാധ്യമല്ല. അപ്പം നിങ്ങളെ സന്തോഷിപ്പിക്കണോ അതോ പടയ്ക്ക് വിളിച്ചവനെ, പഞ്ചായത്തിന് അല്ലെങ്കിൽ ഇതിന് പ്രൈസ് യുദ്ധത്തിന് വിളിച്ചവനെ, ഇപ്പോൾ പ്രൈസ് ലോർഡ് ആത്മീയ ശുശ്രൂഷയ്ക്ക് വിളിച്ച കർത്താവിനെ, ആ ക്യാപ്റ്റനെ സ്തോത്രം ഹല്ലേലൂയ സന്തോഷിപ്പിക്കണോ എന്ന് ഞാൻ തീരുമാനിക്കണം. അപ്പോൾ ഇവിടെ ഹല്ലേലൂയ പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്ത് മാത്രമാണ് ഞാൻ പ്രസംഗിക്കുവാൻ ആഗ്രഹിച്ചത്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ വേറെ ആരെക്കുറിച്ചും ഞാൻ പ്രസംഗിക്കുവാൻ ആഗ്രഹിച്ചില്ല. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഒത്തിരി കഥകളും ഒക്കെ നമുക്ക് ഒത്തിരി കേൾക്കുന്നുണ്ട്. അതും എനിക്കതിനകത്ത് ഏറ്റവും വിഷമമുള്ള കാര്യം, പല കല്യാണങ്ങൾക്കും കേട്ടത് തന്നെ, പിന്നെ അടുത്ത കല്യാണത്തിനും കേൾക്കാൻ കഥകൾ, പിന്നെ അതുപോലെ തന്നെ ഈ കൺവെൻഷൻ പ്രസംഗത്തിൽ ഒരിടത്ത് കേട്ട് ഒരാൾ പറഞ്ഞത് അടുത്ത ആൾ പറയും. അത് അതിലും രസമുള്ള കാര്യം, ഒരു ഒരു സ്ത്രീ ഒരു അമ്മച്ചി ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു ആപ്പിൾ മരം ഉണ്ടായിരുന്നു. ആപ്പിൾ മരം, ഈ ആപ്പിൾ മരം കേൾക്കുമ്പോഴേ നമുക്കറിയാമല്ലോ ഇത് ഇവിടെ ഉണ്ടായ നടന്ന കാര്യമല്ല, വിദേശത്ത് എവിടോ യൂറോപ്യൻ ദേശത്തോ അമേരിക്കയിലോ ഒക്കെ നടന്ന കാര്യമായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് വല്ല പുസ്തകത്തിൻ്റെ അകത്തോ അല്ലെ ഇംഗ്ലീഷുകാർ പ്രസംഗിച്ച വല്ല പ്രസംഗത്തിൻ്റെ അകത്തെ കഥകൾ വരെയും എടുത്ത് അതിനെ മലയാളീകരിച്ച് ഒരു അമ്മച്ചി റോട്ടിൽ കൂടി പോയപ്പോൾ ഇങ്ങനെ ഒരു ആപ്പിൾ മരം ഉണ്ടായി, ഞാൻ പറഞ്ഞു വേറൊന്നും അല്ല, ഇങ്ങനെ കഥകളും കെട്ടുകഥകളും ഒക്കെ പറയുമ്പോൾ, അല്ലെ ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകൾ പറയുമ്പോൾ, അല്ലെങ്കിൽ അവരോര് തന്നെ ചെയ്ത, ഞാൻ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അവരോർക്ക് തന്നെ എന്തൊക്കെയുണ്ട്, എനിക്ക് ഇന്ന ഞാനൊക്കെ പ്രാപിച്ചു, ഞാൻ ഇന്നെടുത്തു ഇന്നതൊക്കെ എടുത്തു, എനിക്ക് ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അവരോരെ തന്നെ പുകഴ്ത്തുമ്പോൾ പൗലോസ് അപ്പോസ്തലന് നമ്മളെക്കാളൊക്കെ പറയാനുണ്ടെന്നേ, എനിക്കുണ്ട് നമ്മളെക്കാൾ കൂടുതൽ പറയാൻ. താൻ എൻ്റെ ലിസ്റ്റൊക്കെ പലപ്പോഴും തിരുവചനത്തിൻ്റെ അകത്ത് തൻ്റെ അനുഭവമായിട്ട് എഴുതിയിട്ടുണ്ട് പൗലോസ് ഇവിടെ പറയുന്നത്. പക്ഷെ താൻ അതൊന്നും പറയുവാൻ ആഗ്രഹിച്ചില്ല, യേശുവിനെ അല്ല,
അതും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ വേറൊന്നും പ്രസംഗിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല, അല്ല ഞാൻ അത് ചെയ്തില്ല എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയുമ്പോഴേ നമുക്കറിയാമല്ലോ ക്രൂശിൻ്റെ അനുഭവം ആകാശ്. അപ്പം വചനം അത് പുളിപ്പില്ലാത്തപ്പവും കയ്പ്പുചീരിയോടുകൂടിയാണ് കഴിക്കേണ്ടത്. വചനം വചനമായിട്ട് ഏറ്റെടുക്കുമ്പോൾ ക്രൂശിൻ്റെ അനുഭവം കഷ്ടത ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ആ സത്യവചനം പറയുകയും ജനത്തെ യേശു പോയ അപ്പോസ്തലന്മാർ പോയ ആ വഴിയുള്ളല്ലോ സ്വർഗത്തിൽ പോകാൻ. വേറെ വഴിയുണ്ടേ പറയണേ, കാര്യം എനിക്കിവിടൊന്നും അറിയാനാ. തിരുവചനത്തിനകത്ത് വേറെ വഴിയില്ല, യേശു പോയ അപ്പോസ്തലന്മാർ പോയ അതേ വഴി, ആ വഴിയാണ് ഇവിടെ ക്രൂശിൻ്റെ വഴി, അല്ലെ ക്രൂശ് എടുത്തുകൊണ്ടുള്ള യാത്ര, അല്ലെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുക. സ്തോത്രം. ഹല്ലേലൂയ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അല്ലെങ്കിൽ ഫിലിപ്പി ലേഖനത്തിൽ എഴുതിയിരിക്കുമ്പോൾ അവൻ ക്രൂശിലെ മരണത്തോളം അവൻ, ഹല്ലേലൂയ, മനുഷ്യനായിട്ട് അവനൊരു ദാസനായിട്ട് ഒരു ശപിക്കപ്പെട്ടവനായിട്ട് ക്രൂശിൽ തൂവിക്കുന്നവൻ എല്ലാം എന്തുവാണ്? ശപിക്കപ്പെട്ടവൻ. അപ്പം ലോകത്തിനു മുമ്പിൽ ഒരു നിന്ദയായിട്ടായെങ്കിൽ പോലും പിതാവിൻ്റെ ഇഷ്ടത്തിന് താൻ പൂർണ്ണ അനുസരണമുള്ളവനായതുകൊണ്ട് യേശു അല്ലെങ്കിൽ പിതാവായ ദൈവം തന്നെ, ഹല്ലേലൂയ, സ്വർഗത്തോളം ഉയർത്തി, അല്ലെങ്കിൽ സർവനാമത്തിന് മേലായ നാമം. അപ്പം നമ്മളെയും ഈ പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, കാഹളം ഊതുമ്പോൾ സ്വർഗത്തോളം ഉയർത്തണമെങ്കിൽ ക്രൂശിക്കപ്പെട്ട ആ വചനം അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഉയർത്തണം. രണ്ടാമത് സ്തോത്രം, പിതാവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന്, നമ്മളെപ്പറ്റിയുള്ള വിളിയും ഇഷ്ടത്തിന് സമ്പൂർണ്ണമായിട്ട് പൂർണ്ണ അനുസരണമുള്ളവനായി തീരണം. താഴോട്ട് വരുമ്പോൾ, കാര്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ എഴുതിയിരിക്കുന്ന വേറൊന്നും ഞാൻ പ്രസംഗിച്ചില്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം. അതാണ് നമ്മുടെ മെസ്സേജ്, അതാണ് നമ്മുടെ തീം. പണ്ടൊക്കെ ദൈവദാസന്മാർ അതായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, അല്ലെങ്കിൽ ആ വചനപ്രകാരം ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സ്വർഗീയ പ്രതിഫലം, സ്വർഗം. അതല്ലെങ്കിൽ വിശ്വസ്തരല്ലെങ്കിൽ വിളി അനുസരിച്ച് നീ സ്നാനപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ സഭയിലൊക്കെ വരുന്നുണ്ടായിരിക്കും, പക്ഷെ നീ വിളി അനുസരിച്ച് വിശ്വസ്തനല്ലെങ്കിൽ നിത്യനായ വിധി നരകം, നിന്റെ താലന്തുകൾ നീ വർദ്ധിച്ചില്ലെങ്കിൽ നരകം. അനേക സ്ഥലങ്ങൾ യേശു കർത്താവ് പറഞ്ഞു, ഇങ്ങനെ നീ ചെയ്തില്ലെങ്കിൽ, നിന്റെ നീതി പരിശന്മാരുടെ നീതിയേക്കാൾ കവിഞ്ഞില്ലെങ്കിൽ, ഒരു കാരണവശാലും നീ സ്വർഗത്തിൽ പോകത്തില്ല. നീ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും നീ എന്ത് ചെയ്യത്തില്ല, ആ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. എത്ര സ്ഥലത്താ തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്? അപ്പം ആ ഭാഗങ്ങളെല്ലാം വളരെ ഭയത്തോടുകൂടി ഇവിടെ കൊരിന്ത്യ സഭയെ ഓർപ്പിക്കുക. കാരണം ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയായിരുന്നു. പക്ഷേങ്കിൽ ഹല്ലേലൂയ, പതുക്കെ ജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ ലോകജ്ഞാനത്തിലേക്ക് അവരിപ്പം വലിയൊരു സഭയായപ്പോൾ അവരെ ക്രൂശിൻ്റെ വചനത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ എന്ന്, ഹല്ലേലൂയ, ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് അവരെ പ്രൈസ്ലോട് എങ്ങനെ ആയിരിക്കണം എന്ന് അവരെ പഠിപ്പിക്കുക. മൂന്നാമത്തെ വാക്യം വായിച്ചാൽ, പ്രൈസ് ലോർഡ്. അപ്പം ഇവിടെ എത്തിയേക്ക് ഞാൻ ബലഹീനതയോടുകൂടിയും ഭയത്തോടുകൂടിയും വളരെ നടുക്കത്തോടുകൂടിയും ഞാൻ എന്ത് ചെയ്തു? നിങ്ങളുടെ ഇടയ്ക്ക് ഞാനിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ഈ നിങ്ങൾ എന്തോ വിചാരിച്ചത്, നടുക്കത്തോടുകൂടിയും ഭയത്തോടുകൂടിയും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചു പൗലോസ് ആൾക്കാരെല്ലാം ഗവൺമെൻറ് പറഞ്ഞ് പ്രസംഗിക്കല്ലേ നിന്നെ ജയിലിൽ പിടിച്ചിടും, അല്ലെ ആൾക്കാർ പറഞ്ഞു, അർത്ഥം എഫ് എസ് ഒ സി വെച്ചൊക്കെ എല്ലാവരും ആർത്തു പറഞ്ഞു, ഇവൻ ജീവിക്കാൻ യോഗ്യനല്ല, ഇവൻ ഞങ്ങളുടെ ദേവിയെ, അർത്തമീസ് ദേവിയെ ഇവൻ, അല്ലെങ്കിൽ ആ മാതാവിനെ ഇവൻ താഴ്ത്തി പറഞ്ഞു, അല്ലെങ്കിൽ ഒന്നുമല്ല, അതൊന്നും അല്ല, അത് പിശാചിൻ്റെ ശക്തിയാണ്, യേശുവിനെ ആരാധിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് പൗലോസിനെ കൊല്ലണം, എല്ലാവരും കൂടെ ആർത്തു പറഞ്ഞു, ലോകം മുഴുവനും ഭജിക്കുന്ന അർത്തമീസ് ദേവിയെ ഇവൻ നിന്ദിച്ചു എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ പൗലോസ് പേടിച്ചു പോയെന്നാണ് വിചാരിച്ചത്. അല്ലെങ്കിൽ വേറെ പല സ്ഥലങ്ങൾ വരുമ്പോൾ അവനെ കൊല്ലുന്നും അവൻ ഇല്ലാതാക്കുന്നും ഈ ലോകത്തെ, ഈ ജനത്തെ കീഴ്മേൽ മറയ്ക്കുന്നവൻ, അല്ല മെലിത ദീപിച്ചെന്നപ്പോൾ പാമ്പ്, വലിയ വിഷപ്പാമ്പ് തന്നെ കഴിച്ചു. ഇത്രയും പോരാട്ടമൊക്കെ വന്നപ്പോൾ കപ്പലോട്ടം കൊണ്ട് കയറുമ്പോൾ കപ്പൽ ഛേദമുണ്ടായി. ഇത്രയും പോരാട്ടമൊക്കെ വന്നപ്പോൾ താനെന്തോ ഭയന്ന് പോയെന്നാണോ വിചാരിച്ചത്? നിങ്ങൾ മനസ്സിലാകണം, ശരീരത്തിൽ അല്പം ബലഹീനനാണെങ്കിലും പൗലോസ് ഭയങ്കര ടഫ് വ്യക്തിത്വമാണ്. മഹാപുരോഹിതൻ്റെ കയ്യിൽ നിന്ന് അധികാരപത്രവും വാങ്ങിച്ച് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് അവരെല്ലാം, ഒരു മനുഷ്യനെ നിങ്ങൾ മനസ്സിലാണ്, കല്ലെറിഞ്ഞ് ഓരോ കല്ലും കൊണ്ട് തല പൊട്ടി ദേഹം മുറിഞ്ഞ് ചതഞ്ഞ്, വലിയ കല്ല, ചെറിയ കല്ലൊന്നുമില്ല, കരിങ്കല്ലെടുത്ത് തലക്കടിക്കുന്ന പോലെ എറിയുക. അപ്പം അങ്ങനെ എറിഞ്ഞ് മരിക്കുന്നവരെ എറിയുന്നത്. അപ്പം അത്രയും ചോര പോയി ബ്ലീഡ് ചെയ്ത് അതുപോലെ കിടന്ന് വേദനയോടുകൂടി എല്ലാ താൻ കരയുകയും കാണുന്നവർക്ക് വിഷമമായിരിക്കുമ്പോൾ, വളരെ വിഷമം, പൗലോസ് ഇതെല്ലാം കണ്ട് ആസ്വദിച്ചിരിക്കുമായിരുന്നു. അത് മുഴുവനും കല്ലെറിഞ്ഞ് സ്തേഫാനോസിനെ കൊല്ലുന്നവരെയും അവിടെ ഇരുന്ന് ഈ കളി കണ്ടുകൊണ്ടിരുന്നവനാ പൗലോസ്. അത് കഴിഞ്ഞും പിന്നെ തനിക്ക് തീർന്നില്ല ആഹാരം,
ആ തനിക്കിഷ്ടപ്പെട്ടു. താൻ പിന്നെയും അധികാരപത്രം വാങ്ങിച്ചുകൊണ്ട് ഡെമസ്കോസിലേക്ക് പോയതാണ്. അവിടെ ഉള്ള മുഴുവനും ക്രിസ്തുവിനെ ആരാധിക്കുന്നവരെ കൊണ്ടുവന്നിട്ട് യെരുശലേമിൽ കൊടുക്കാൻ. ആ പ്രൊവിൻസിൽ സിറിയയാണ്, അവിടെ കല്ലെറിയാൻ പറ്റത്തില്ല. തൻ്റെ അധികാര ജൂയിഷ് കൗൺസിലിൻ്റെ അധികാരപത്രം യെരുശലേമിലെ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അവരെ ബന്ധിതരായി ഇവിടെ കൊണ്ടുവന്നിട്ട്, യഹൂദന്മാരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി, അല്ലെ കൊല്ല ഏതെങ്കിലും രീതി കൊല്ലാൻ വേണ്ടി വളരെ ഹരത്തോടു കൂടി പോയി. അപ്പം കൊല്ലും കൊലയും അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കാനൊക്കെ പ്രത്യേക ഞാൻ അത്ര ടഫായിരുന്നു, ലോലഹൃദയനൊന്നും അല്ലായിരുന്നു. ആ പൗലോസ് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലൊന്നും നടുങ്ങത്തില്ല. ഈ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. യെസ്, മൂന്നാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബലഹീനത, അതിലേക്ക് നമുക്ക് വരാം. പിന്നെയും ഇവിടെ എഴുതിയിരിക്കുന്നു, ഭയത്തോടുകൂടിയും നടുക്കത്തോടുകൂടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നത്തെ താൻ ശുശ്രൂഷിക്കുന്ന വചനം, അതിൻ്റെ പ്രാധാന്യത, അതിൻ്റെ ആ ഗ്രേറ്റ്നെസ്, മഹത്വം, അതിൻ്റെ എത്രത്തോളം ഭയത്തോടുകൂടി നടുക്കത്തോടുകൂടി, അല്ലെങ്കിൽ ദ സീരിയസ്നെസ് ഓഫ് ദ മെസ്സേജ്, ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ള വചനം, താൻ കൈകാര്യം ചെയ്യുന്ന ഈ വിഷയം, സ്വർഗം അല്ലെങ്കിൽ നരകം. യെസ്, ഹല്ലേലൂയ. ദൈവത്തെ പ്രസാദിപ്പിക്കുക അല്ലെങ്കിൽ ലോകത്തെ പ്രസാദിപ്പിക്കുക, ദൈവത്തെ സ്നേഹിക്കുക അല്ലെങ്കിൽ ലോകത്തെ സ്നേഹിക്കുക. അപ്പോൾ താൻ പ്രസംഗിക്കുന്ന ഈ വചനം അത് എത്രത്തോളം സീരിയസ് ആണെന്നും ആ ആ വചനത്തിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ടാണ് താൻ വളരെ ഭയത്തോടുകൂടിയും നടുക്കത്തോട് താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്തോത്രം, ഹല്ലേലൂയ. കാരണം ഇന്ന് നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങൾ ഒന്നീ ആർക്കെങ്കിലും ഇട്ടുള്ള കുത്തുപ്രസംഗമായിരിക്കും, അല്ലെ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന പ്രസംഗമായിരിക്കും, അല്ലെ കൂടുതൽ നടക്കുന്ന പോലെ ഒരാൾ അങ്ങോട്ട് എഴുന്നേറ്റ് സ്റ്റേജ് ഇരിക്കുന്ന മറ്റേ ആളെ അങ്ങോട്ട് പുകഴ്ത്തും, ആ മറ്റേ ആളങ്ങോട്ട് എഴുന്നേറ്റ് ഈ വ്യക്തിയെ പുകഴ്ത്തും. അപ്പം മനുഷ്യനെ പുകഴ്ത്തുക, അവരെ സഹായിച്ച പ്രസ്ഥാനങ്ങളെ പുകഴ്ത്തുക, അവരായിരിക്കുന്ന പ്രസ്ഥാനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം എന്ന് അങ്ങോട്ട് വിളിച്ചു പറയുക. അപ്പം പ്രസ്ഥാനങ്ങളെ, മനുഷ്യനെയും, ലോകത്തെ, ഇപ്പം ഭരിക്കുന്ന ഗവൺമെൻറ് കയ്യിൽ നിന്ന് വല്ല സഹായം കിട്ടുമെന്ന് വെച്ചാൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ അങ്ങോട്ട് പുകഴ്ത്തുക. ഇതൊക്കെയല്ലേ ഇന്ന് നടക്കുന്നത്. പക്ഷെ പൗലോസ് പറയുന്നു, സ്തോത്രം, അല്ലേ, ഞാൻ ഒട്ടും മറച്ചു വെക്കാതെ, അല്ലെ തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ വായിച്ച പോലെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ ഞാൻ വേറൊന്നും പ്രസംഗിച്ചില്ല. അത് ഞാൻ പ്രസംഗിക്കുമ്പോൾ വളരെ ഭയത്തോടുകൂടിയും നടുക്കത്തോടുകൂടിയും, ബിക്കോസ് ഐ നോ ദ സീരിയസ്നെസ് ഓഫ് ദിസ് മെസ്സേജ്. ഹല്ലേലൂയ. ഈ പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ വചനം അത് എത്ര ഗൗരവത്തോടുകൂടിയും പ്രാധാന്യതയുള്ളതായതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതം നിത്യത എവിടെ ഉണ്ടാകണം എന്ന് തീരുമാനിക്കുന്ന പ്രസംഗമായതുകൊണ്ട് അതേ സീരിയസ്നെസ് കൊടുത്താണ് ഞാനത് പറയുന്നത്. കാര്യം ഞാൻ പറയുന്ന ഓരോ വാക്കിനും ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കണക്ക് ബോധിപ്പിക്കണം എന്ന് എനിക്കറിയാം. അതിൻ്റെ സീരിയസ്നെസ്സിനെ പറ്റിയാണ് താൻ പറയുന്നത്. താൻ ഇവിടെ എല്ലാം ഹല്ലേലൂയ താഴോട്ട് കൊന്തിലേനത്തിലൊക്കെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ അറിയാം, ഭയത്തോടുകൂടിയും നടുക്കത്തോടുകൂടിയും, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, വിറയലോടുകൂടിയും നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിപ്പീൻ. വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രംബ്ലിംഗ്. അപ്പോൾ അവിടെല്ലാം താൻ പറയുന്നുണ്ട്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു ദൈവത്തിൻ്റെ ശുശ്രൂഷ, ദൈവത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ ഒന്നും നമ്മുടെ നാമം പുകഴ്ത്തുവാനോ നമ്മുടെ വലിയ ഫ്ലെക്സോ എന്നൊക്കെ നിന്ന് കാണുന്ന രീതിയാണ് ഞാൻ ഈ പറയുന്നത്. ആരെയും കുറ്റപ്പെടുത്തുമല്ല, അവരുടെ അഡ്വർടൈസ്മെൻറ്റും അവരുടെ പ്രസ്ഥാനത്തിൻ്റെയും, അല്ലെങ്കിൽ അവരെ ഒരു ലൈഫ് സൈസ് രജനീകാന്തോ അല്ലെങ്കിൽ ഇവർ സെലിബ്രിറ്റീസൊക്കെ നിൽക്കുന്ന പോലുള്ള വലിയ സിനിമ സൂപ്പർ സ്റ്റാർസൊക്കെ നിൽക്കുന്ന പോലുള്ള ലൈഫ് സൈസ് പോസ്റ്ററും ഒക്കെ വെച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോപ്പപ്പ് ചെയ്ത് വരുന്ന അഡ്വർടൈസ്മെന്റ്, അവർ ചെയ്യുന്ന അത്ഭുതങ്ങളുടെ അഡ്വർടൈസ്മെന്റ് ഓരോ പ്രസംഗത്തിന് മുമ്പ് ചാടിക്കേറി വരുമ്പോൾ, ഞാൻ പറഞ്ഞത് ഒരു ഇൻട്രോ ആയിട്ടൊക്കെ അങ്ങനെ ചെറിയ വീഡിയോസ് ആദ്യം ഇട്ടിട്ടാണ് ഇപ്പോഴത്തെ പ്രസംഗങ്ങൾ നടക്കുന്നത്. അവിടെയൊക്കെ അവരോട് നാമം ഉയർത്തുമ്പോൾ, ഇത് വർഷങ്ങളായിട്ടുള്ളതാണ്, ഇത് എത്ര വർഷം മുമ്പേ ഉള്ളതാണ്, അതുകൊണ്ട് തിരുവചനത്തിൻ്റെ അകത്ത് പല ലേഖനത്തിലും എഴുതിയിട്ടുണ്ട്. ഞാൻ എനിക്കറിയാം ഞാൻ ആ പരിപാടിക്ക് പോകത്തില്ല, കാരണം സ്തോത്രം, എൻ്റെ വാക്കിൻ്റെ ജ്ഞാനത്തിൻ്റെ വൈഭവമല്ല, മനുഷ്യനെ സന്തോഷിപ്പിക്കുവാനല്ല ഞാൻ പ്രസംഗിക്കുന്ന മെസ്സേജ്, അതെത്ര പ്രാധാന്യതയും എത്ര സീരിയസ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പ്രാധാന്യത കൊടുത്തു തന്നെ ഞാൻ നിങ്ങളോടത് പറയുന്നു എന്നിവിടെ എഴുതി. രണ്ടാമത് ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, സ്തോത്രം, ഹല്ലേലൂയ. ആ പ്രാധാന്യതയെപ്പറ്റി ഹെസ്കിയേൽ എഴുതിയിട്ടുണ്ട്. യെസ്, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പോലും ദൈവം പറഞ്ഞ ഒരു കാര്യം നമുക്ക് പെട്ടെന്നൊരു വാക്യം വായിക്കാം. സങ്കീർത്തനത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് ഭയത്തോടുകൂടി. ഹെസ്കിയേൽ 12-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം എന്ന് വായിച്ചു. യെസ്, പ്രവാചകനോട് പറയുക, നീ ജനത്തോട് പറഞ്ഞ എന്ത് ചെയ്യണം, അപ്പം കുടിക്കുമ്പോൾ, ആഹാരം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോൾ പോലും. പിന്നെ നമുക്കറിയാമല്ലോ പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയേക്കുന്ന പെസഹ അതൊക്കെ എങ്ങനെ കഴിക്കണം, പുളിപ്പില്ലാത്ത അപ്പവും കയ്പ് ചീരയോടുകൂടി കഴിക്കുമ്പോൾ അത് എങ്ങനെ കഴിക്കണം എന്ന് എഴുതി. ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ആഹാരം കഴിക്കുമ്പോൾ, ഭക്ഷണവും
അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പവും നിങ്ങളുടെ വെള്ളവും കുടിക്കുമ്പോൾ അതും എങ്ങനെ ചെയ്യണം? ദൈവം പറഞ്ഞ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എന്ത് വേണം? നടുക്കത്തോടുകൂടിയും വിറയലോടുകൂടിയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്ത് നമ്മൾ ദൈവം പറഞ്ഞ കാര്യം എന്ത് ചെയ്യണമെങ്കിലും അത് അതിൻ്റെ സീരിയസ്നെസ്സോടുകൂടി. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആരാധിക്കുന്ന കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഇന്ന് ദൈവജനത്തിനും ദൈവസഭകൾക്കും ഇല്ലാത്തത് ദൈവ ഭയം ഇല്ലാതിരിക്കുമ്പോൾ. പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ സഭയെ ഓർപ്പിക്കുക, നിങ്ങൾ അങ്ങനെ ചെയ്യണം, സ്തോത്രം, അല്ല ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, ഞാൻ ഈ മെസ്സേജ് പ്രസംഗിക്കുമ്പോൾ ഹാലലിയ വളരെ ഞാൻ ബലഹീനനാണ്, പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു? നടുക്കത്തോടുകൂടി ബലഹീനൻ താൻ പറയാൻ കാരണം ശരീരത്തിൽ താൻ എന്തുവാണ്? ബലഹീനനാണ്. നമുക്ക് പല സ്ഥലങ്ങളിലും ബൈബിളിൽ അത് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാമല്ലോ, ഹാലലിയ. നമുക്ക് 2 കൊരിന്ത്യർ 10:10 വാക്യം ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യൻസ് 10:10. യെസ്, ചിലർ പൗലോസിന്റെ ലേഖനത്തെ പറ്റി പറയുക, ഫോർ ഹിസ് ലെറ്റേഴ്സ് ദേ സേ ആർ വെയ്റ്റി ആൻഡ് പവർഫുൾ ബട്ട് ഹിസ് ബോഡിലി പ്രസൻസ് ഈസ് വീക്ക് ആൻഡ് സ്പീച്ച് കണ്ടെംപ്റ്റബിൾ. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് തൻ്റെ ശരീരം ബലഹീനമാണ്, പക്ഷേ താൻ ഹാലലിയ സംസാരിക്കുന്ന തൻ്റെ ലേഖനങ്ങൾ എങ്ങനെയാണ്? അത് ഘനവും ഊറ്റമുള്ളത്. ഇറ്റ് ഈസ് വെയ്റ്റി ആൻഡ് ഇറ്റ് ഈസ് പവർഫുൾ. സ്തോത്രം, ഹാലലിയ. അപ്പൊ ഇവിടും എഴുതിയിട്ടുണ്ട് എന്തുവാ, ശരീരം ബലഹീനമാണ്. അതാണ് താൻ പറയുന്നത് തൻ്റെ ബലഹീനതയിൽ. വേറൊരു ഭാഗത്ത് നമുക്ക് അറിയാമല്ലോ തൻ്റെ ബലഹീനതയെ പറ്റി പറയുന്ന ഭാഗം, ഹാലലിയ, ഗലാത്യ ലേഖനത്തിലും എഴുതിയിട്ടുണ്ടല്ലോ. അതിൻ്റെ 4 അധ്യായം, ഗലേഷ്യൻസ് Chapter 4:13-14. ഗലാത്യ ലേഖനം 4 അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ. വചനം കൂടുതൽ വായിക്കുന്നത് വേറൊന്നുമല്ല, നമുക്ക് ഉറപ്പ് പ്രാപിക്കാം. യെസ്, പ്രൈസ് ലോ. യെസ്, അപ്പൊ തൻ്റെ ശരീരത്തെ ബലഹീനത ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ബലഹീനതയോടുകൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ നിങ്ങൾ എന്നെ നിന്ദിച്ചില്ല, പക്ഷെ ഒരു ദൈവദൂതനെ പോലും നിങ്ങൾ എന്നെ മാനിച്ചു. അപ്പൊ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, തൻ്റെ ശരീരം, ഈ 2 വാക്യങ്ങൾ കൊരിന്ത്യലേഖനത്തിലും ഗലാത്യലേഖനത്തിലും എഴുതിയിട്ടുണ്ട്, തൻ്റെ ശരീരം ബലഹീനമാണ്. പക്ഷേ ഹാലലിയ, താൻ ജനത്തെ സന്തോഷിപ്പിക്കാനോ ഭയന്നോ ഒന്നും അല്ല താൻ പ്രസംഗിച്ചത്. താൻ പക്ഷേ ആ മെസ്സേജിൻ്റെ സീരിയസ്നെസ്, ആ മെസ്സേജ് എത്ര കനമുള്ളതാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ള വചനം അത് സംസാരിക്കണമെങ്കിൽ, നമുക്ക് ചുമ്മാതെ ആരെങ്കിലും സുവിശേഷം ഒന്നും പറയാൻ പറ്റില്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ലോകത്തിന് മുമ്പിൽ നിങ്ങൾക്ക് ഹാലലിയ ഒന്ന് വരച്ച് കാട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ഉയർത്തണമെങ്കിൽ, ഒന്ന് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ, അതിന് അതിൻ്റെ ഹാലലിയ സമർപ്പണവും അനുസരണവും പ്രാഗൽഭ്യം വേണമില്ലേ? പ്രൈസ് ലോർഡ്. ജീവിതത്തിൽ വിശുദ്ധി വേണം, ജീവിതത്തിൽ വിശുദ്ധിയും പ്രാഗൽഭ്യവും. യെസ്, കർത്താവുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ നിന്നാൽ മാത്രമേ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് വളരെ ഭയത്തോടുകൂടി നടുക്കത്തോടുകൂടിയാണ്, വേറെ ഒന്നും ഞാൻ പ്രസംഗിക്കാതെ ഞാൻ എന്ത് ചെയ്യുന്നത്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്നത്. ആ വചനം ശുശ്രൂഷ എങ്ങനെയാണെന്നാണ് താൻ പറയുന്നത്. 4-5 വായിച്ച തിരിച്ച് 1 കൊരിന്ത്യർ 2:4-5. 1 കൊരിന്ത്യർ 2:4-5 ഇവിടെ എഴുതിയിരിക്കുന്നത് എന്റെ ശുശ്രൂഷ എങ്ങനെയായി തീരണം? യെസ്, ഒന്ന്, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ അവിടെ ഒരു അല്പം പോലും എന്ത് കാണല്ല, മനുഷ്യന്റെ ജ്ഞാനം കാണൽ, പക്ഷേ അവിടെ മുഴുവനും വെളിപ്പെടേണ്ടത് എന്തുവാണ്? ദൈവത്തിൻ്റെ ശക്തിയാണ്. അല്പം പോലും മനുഷ്യൻ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ, ഇപ്പം ഞാൻ ഒരു, അല്ലെങ്കിൽ ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന ഒരു സഭയുണ്ട്, അപ്പം എൻ്റെ സഭയുടെ ബിൽഡിങ്ങിൻ്റെ വലുപ്പമോ, ഇവിടെ എത്ര പേര് വിശ്വാസികൾ വരുന്നു, അല്ലെ എനിക്ക് എത്രത്തോളം ലോകത്തിൽ കാര്യങ്ങളുണ്ട്, അല്ലെ എത്രത്തോളം എനിക്ക് ലോകത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ റെസ്പെക്റ്റഡ് ആണ്, അല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം രാഷ്ട്രീയ ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ദേശത്ത് എത്രത്തോളം, ഇതൊന്നും വിഷയമില്ല. എനിക്ക് എത്രത്തോളം ജ്ഞാനമുണ്ട്, എത്ര ഡിഗ്രി ഞാൻ എടുത്തു, എത്ര ഡോക്ടറേറ്റ് ഞാൻ എടുത്തു, അല്ലെങ്കിൽ എന്തൊക്കെ ലോകത്തിൽ ഞാൻ നേടി, ഇതൊന്നും വിഷയമല്ല. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഹാലല്ലയോ നമ്മൾ വായിച്ചല്ലോ, പ്രൈസ് ലോർഡ്, ഹാലല്ല. അവിടെ എൻ്റെ ജ്ഞാനമോ ഒന്നും വിഷയമല്ല, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ. പക്ഷെ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ എന്തുവാ വിഷയം? നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ വിഷയം, ഓ പ്രൈസ് ലോർഡ്, ഹാലല്ലയോ. ഇവിടെ എഴുതിയിരിക്കുന്നത് യെസ്, ഹാലല്ലയോ, ദൈവത്തിൻ്റെ ശക്തിയാണ് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ. യെസ്, എന്റെ ജ്ഞാനത്തിന്റെ, അല്ലെങ്കിൽ ഇവിടെ എഴുതിക്കുന്ന പേഴ്സുവേസീവ് വേർഡ്സ്, എന്നിലേക്ക് ആകർഷിക്കുന്ന, യെസ് ഹാലല്ലയ, എന്നിലേക്ക് ആകർഷിക്കുന്ന എന്റെ ജ്ഞാനത്തിന്റെ വാക്കോ ആണെങ്കിൽ, വൈഭവ, ഹാലല്ലയ, വാക്കുകളുടെ വൈഭവം, ജ്ഞാനത്തിന്റെ വൈഭവം ഒക്കെ ആണെങ്കിൽ,
സ്തോത്രം. അല്ല, ഒരു വ്യക്തി പോലും രൂപാന്തരപ്പെടത്തില്ല, ഒരു ദൈവപ്രവൃത്തി നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. അവിടെ എനിക്ക് എൻ്റെ നാമം ഉയർത്തുവാന്നേ ഉള്ളൂ, ആൾക്കാരെ എന്നിലേക്ക് ആകർഷിക്കാമെന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനല്ല നടന്നത്. പക്ഷെങ്കിൽ സ്തോത്രം, അല്ല, മാനുഷിക ജ്ഞാനത്താൽ അല്ല. കാര്യം ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ നമ്മൾ വായിച്ചില്ലേ, ദൈവത്തിൻ്റെ ജ്ഞാനവും മനുഷ്യൻ്റെ ജ്ഞാനവും കംപ്ലീറ്റ്ലി വിപരീതമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം പ്രവർത്തിക്കുന്നത് മനുഷ്യൻ്റെ ജ്ഞാനത്തിന് നേരെ എതിരാണ്. ഇപ്പം നമ്മൾ ഈ കോവിഡ് സമയത്തൊക്കെയല്ലേ കടന്നു പോകുന്നത്. നമ്മൾ അതെല്ലാം മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ, അയ്യോ ഇങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ സംഭവിക്കുമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വൃത്തിയോടുകൂടി നടക്കണം, അതൊക്കെ ശ്രദ്ധിച്ച് നടക്കണം, രോഗം വരുത്തി വെക്കണം എന്നല്ല പറയുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഇത് വരണോ വേണ്ടായോ, ഹല്ലേലൂയ, വന്നാലും സൗഖ്യം കർത്താവ് തരുന്നത്, ഇതെല്ലാം കർത്താവിൽ നിന്നാണ്. കർത്താവ് അറിയാതെ ഒരു കാര്യം സംഭവിക്കത്തില്ല. ഇത് ഏത് രോഗമാണെങ്കിലും, ഏത് പ്രശ്നമാണെങ്കിലും, പ്രയാസമാണെങ്കിലും, ദൈവത്തിൽ നിന്നൊരു പരീക്ഷ അനുവദിക്കുമ്പോൾ അതിനുള്ള പോക്ക് വഴിയും എവിടെ നിന്ന് തന്നെ വരണം, ദൈവത്തിൽ നിന്ന് വരണം. അപ്പോൾ കർത്താവിൽ ആശ്രയിക്കുക. യെരമിയ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞു, യഹോവയിൽ ആശ്രയിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ യഹോവയിൽ ആശ്രയിക്കുക, യഹോവയിൽ ആശ്രയിക്കുക. ഞാൻ പൗലോസ് പറഞ്ഞു, ഞാൻ യേശു എൻ്റെ വാക്കിൻ്റെയോ, ഇവിടെ എഴുതിയിരിക്കുന്ന നമ്മൾ കണ്ടില്ലേ, ബട്ട് മൈ പ്രീച്ചിങ് ആൻഡ് മൈ സ്പീച്ച് വാസ് നോട്ട് വിത്ത് പേഴ്സ്വേസീവ് വേർഡ്സ് ഓഫ് ഹ്യൂമൻ വിസ്ഡം. അല്ലെങ്കിൽ ആ ലോകജ്ഞാനം, ദൈവമക്കളെ, ലോകജ്ഞാനം അല്പം, ഇന്നെങ്ങനെ പൊതുവെ കൂടുതൽ ആൾക്കാർ പ്രസംഗരൊക്കെ പ്രസന്റ് ചെയ്യുന്ന എങ്ങനെ, കർത്താവിനെ പകുതി ലോകജ്ഞാനവും നല്ല വാക്കുകളും ആ വാക്കുകളുടെ അടുക്കും. ഓ, ചിലരൊക്കെ വലിയ കഥാപ്രസംഗം പോലൊക്കെ പ്രസംഗിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ. പകുതി ഈ ലോകജ്ഞാനവും ലോകത്തിൽ നിന്ന് വായിച്ചതും അവർ പുസ്തകങ്ങൾ വായിച്ച് അറിഞ്ഞതും ഒക്കെ അങ്ങോട്ട് പ്രസന്റ് ചെയ്യും, ബാക്കി പകുതി വചനത്തിൽ നിന്നും അങ്ങോട്ട് പ്രസന്റ് ചെയ്യും. ഈ പപ്പാതി പരിപാടി നടക്കുമോ ദൈവമക്കളെ? അതിൽ ദൈവത്തിൽ പ്രസാദിക്കുമോ? ഇവിടെ അപ്പോസ്തോലം പറയുന്നത്, എൻ്റെ വാക്കിൻ്റെ അകത്ത്, പ്രസംഗത്തിൻ്റെ അകത്ത് ഒരൽപ്പം പോലും എൻ്റെ വാക്കുകളുടെ വൈഭവമോ അടുക്കോ ഭാഷയോ മാനുഷിക ജ്ഞാനമോ വന്നിട്ടില്ല. ഞാനത് വരുവാൻ അനുവദിച്ചില്ല. ഞാൻ അതിനകത്ത് വളരെ കാര്യം, ഏറ്റവും കൂടുതൽ ജ്ഞാനം വരുത്തുവാൻ കഴിവുള്ള ആളാണ് പറയുന്നത്. നമ്മളെ പോലൊന്നും അല്ല. ആ കാലഘട്ടത്തിൽ ജീവിച്ചതും ഏത് കാലഘട്ടത്തിൽ ജീവിച്ച അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ ജ്ഞാനിയായ ഒരു വ്യക്തിയാണ് പറയുന്നത്. ഏറ്റവും വലിയ ജ്ഞാനിയാകുവാൻ ദൈവം അനുവദിച്ച ഒരു വ്യക്തിയാണ് പറഞ്ഞത്. ആ ജ്ഞാനം ഞാൻ ലോകത്തിൽ നിന്ന് പ്രാപിച്ചതും അല്പം പോലും ഇവിടെ പറഞ്ഞില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം. സ്തോത്രം. പക്ഷെ അതെങ്ങനെയായിരുന്നു? പരിശുദ്ധാത്മാവിൻ്റെയും ദൈവശക്തിയുടെയും പ്രദർശനമായിരുന്നു എഴുതിയിരിക്കുന്നത്. പരിശുദ്ധ ആത്മാവിൻ്റെ, അത് മാത്രമേ ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുള്ളൂ ദൈവമക്കളെ. അത് മാത്രമേ ഒരു വ്യക്തിയെ പണിതെടുക്കത്തുള്ളൂ. ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ബിൽഡപ്പ് എന്നൊക്കെ ബൈബിളിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് നമുക്കറിയാം. എന്തോ ശരിക്കും നടക്കേണ്ട സഭകളിൽ നടക്കേണ്ടത് കുറച്ച് ആൾക്കാരെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ പറയുന്നവരുണ്ട്. നല്ലതാണ്, ദൈവം കൃപ തന്നിട്ടുണ്ട്, സ്തോത്രം. ഏ ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ എല്ലാവരെയും പ്രസാദിപ്പിച്ചൊക്കെ നിന്ന് കുറച്ച് ഒരു 1000 പേരെ ഇവിടെ കൂട്ടുക, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ നേരെ ഫ്രണ്ടിലാണല്ലോ. ഈ സ്റ്റേഡിയം നിറച്ച ആളിനെ കൂട്ടുക, ഇതൊന്നും അല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരു എക്സിബിഷൻ നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം, പൂരപ്പുറമ്പിൽ 1000 ആൾക്കാർ കൂടുന്ന പോലെ കുറെ ആളിനെ കൂട്ടും. അല്ല ദൈവമക്കളെ, സ്തോത്രം. അല്ല, ഓരോ വ്യക്തിയും സ്വർഗരാജ്യത്തിന് യോഗ്യനാക്കണം. സ്നാനപ്പെടുത്തിയാൽ സ്വർഗരത്തിൽ പോകും എന്ന് ഉറപ്പായിരുന്നെങ്കിൽ ഈ എറണാകുളം പട്ടണത്തിൽ അല്ലെങ്കിൽ കേരളക്കരയിലുള്ള മുഴുവൻ ആൾക്കാരെ പിടിച്ച മുക്കിയ പോരാ. തിരുവചനം പറഞ്ഞില്ല ഇതൊരു വിശുദ്ധ കുളിയൊന്നും അല്ല. അല്ല, ഇതൊരു സ്തോത്രം തീർത്ഥാടനത്തിൽ നടക്കുന്ന ഒരു കർമ്മമൊന്നും അല്ല ഇത്. ഹാലില്ല, തുടങ്ങുന്നത് എവിടെ? രൂപാന്തരം തുടങ്ങുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. ഓരോ കാര്യങ്ങൾക്ക് രൂപാന്തരം വന്ന് നമ്മൾ പൂർണ്ണമായിട്ട് ക്രിസ്തുവിനെ പോലെ വളരും. ജീവിതത്തിൽ വിശുദ്ധിയിലും വിശ്വാസത്തിലും പ്രത്യാശയിലും ദൈവസ്നേഹത്തിലും ലോകത്തിൻ്റെതും ലോക സ്വഭാവം ഓരോന്നോരോന്നും മാറി. അല്ലയ്യ, മനുഷ്യപുത്രൻ വന്നത് തന്നെ അതിനാന്ന ബൈബിൾ പറയുന്നത്. നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടം, ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ക്രൂശിൻ്റെ വചനമല്ല. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഇഷ്ടം ഏതാ? ഈ ആൾക്കാർ പറഞ്ഞ ലോകത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വചനം പൗലോസ് പറഞ്ഞു. ഞാൻ പക്ഷേ അതൊന്നും പറഞ്ഞില്ല. നമുക്ക് ബ്ലെസ്സിങ് ബ്ലെസ്സിങ് ബ്ലെസ് യു ഇതൊക്കെ കേൾക്കാനാണ് നമുക്ക് ഇഷ്ടം. അപ്പോൾ ഈ ഭൗമികമായിട്ട് കിട്ടും കിട്ടും എന്നെഴുതുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ എന്തുതന്നെ സമാധാനമല്ല വാള് വരുത്തുവാനാണ് ഞാൻ വന്നത്. ദൈവം മുറിയേണ്ടതൊക്കെ മുറിയണം, ശുദ്ധീകരണം പ്രാപിക്കുന്നൊക്കെ ശുദ്ധീകരണം പ്രാപിക്കണം, ജീവിതത്തിൽ നിന്ന് വിട്ടുകളയേണ്ട മുറിച്ചുകളയേണ്ട അല്ലെങ്കിൽ മാറ്റേണ്ട സ്വഭാവങ്ങളെല്ലാം എന്ത് ചെയ്യണം? മാറ്റിയാലേ പറ്റൂ ദൈവമക്കളെ. അതും പിടിച്ചു വെച്ചോണ്ട് അതെന്നെ ഞാൻ വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, അവിടെ ഞാൻ മാറുവാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ എനിക്ക് സ്വർഗത്തിൽ പോകണം. അപ്പോൾ ഒരാൾ പറയും, ഇവിടെ വന്നോ,
ഇവിടെ നീ ആ രീതി തുടർന്ന് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് എല്ലാം സ്വർഗത്തിൽ പോകാൻ പറ്റും. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് അവരോ സ്വർഗത്തിൽ പോകത്തില്ല. പരീശന്മാരെ പറ്റി പറയുക, മറ്റുള്ളവരെയും കൂടി പോകാൻ അവർ അനുവദിക്കത്തില്ല. ഒരു തടുങ്കൽ പാറയായിട്ട് അവർ നിൽക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞില്ലേ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനമായിട്ട് പ്രസംഗിക്കുന്ന ഒരാളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എഴുതിയേക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ പ്രദർശനം. സ്തോത്രം ഹല്ലേലൂയ, ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ പവർ. നമ്മൾ കൂടെ എന്ത് നടക്കണം എന്ന് എഴുതിയേക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ പ്രദർശനം നടക്കണം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ പ്രൈസ്. വീണ്ടും നമുക്ക് വായിക്കാം ഗലാത്യ ലേഖനം തന്നെ അതിൻ്റെ മൂന്നാമത്തെ അധ്യായം. താനവിടെ വീണ്ടും പറയുന്നുണ്ട് ഹല്ലേലൂയ ഈ കാലഘട്ടത്തിലെ പ്രൈസ് ലോർഡ് സഭകളൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. യെസ്, ഗലാത്യ ലേഖനം മൂന്നാമത്തെ അധ്യായം മൂന്നും നാലും, ഗലേഷ്യൻസ് ചാപ്റ്റർ 3:3-4. ആ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. Yes. Ah. Praise the Lord. Yes. 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 താഴോട്ട് അത് വായിക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾ തുടങ്ങിയത് എങ്ങനാ, ആത്മാവിൽ തുടങ്ങി. പക്ഷെ ഇപ്പോൾ അവസാനം എങ്ങനെ അവസാനിക്കുന്നത്, ജഡത്തിൽ അവസാനിക്കും. പിന്നെ താഴോട്ട് പറയുക അത് നിമിത്തം ഉണ്ടാകുന്ന ഗലാത്യ സഭയെ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് മാറിപ്പോയല്ലോ. താൻ അവിടെ പറയാൻ നമുക്കറിയാം, ഞാൻ വളരെ വ്യക്തമായിട്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിച്ചിട്ട്. സ്തോത്രം, നിങ്ങൾ ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ സംഭവിക്കുന്ന എന്തോ, നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലാതാവും. നമ്മൾ പൂർണ്ണരായ When we are filled with the Spirit, hallelujah. Praise, അല്പം ആത്മാവുള്ള സമയങ്ങളുമുണ്ട്, ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന സമയങ്ങളുമുണ്ട്. ഈ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ, ഇവിടെ നമ്മൾ കണ്ടതുപോലെ, തിരിച്ച് നമ്മുടെ വാക്യത്തിലേക്ക് വരാം, ഇവിടെ നമ്മൾ കണ്ടതുപോലെ ആത്മാവിൻ്റെ നിറവും, സ്തോത്രം ഹല്ലേലൂയ, ദൈവശക്തിയുടെ നിറവും പ്രദർശനം. സ്തോത്രം, ഈ പ്രദർശനം എന്ന് പറയുമ്പോൾ, ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ, ഇത് നിറഞ്ഞിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യണം, കവിയണം. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ, നമ്മൾ പലപ്പോഴും പെർഫ്യൂംസും ഡിയോഡ്രൻ്റും ഒക്കെ ഉപയോഗിക്കുന്നതാണല്ലോ. അലൂമിനിയം ക്യാനിൽ ഡിയോഡ്രൻറ്റും ഗ്ലാസ് കുപ്പിയിൽ പെർഫ്യൂംസ് ഒക്കെ വരും. ഈ പലപ്പോഴും അത്ര അങ്ങോട്ട് ബ്രാൻഡഡ് അല്ലാതും, ചിലത് ബ്രാൻഡഡ് പോലും പഴക്കം കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ സീലിന് എന്തെങ്കിലും കുഴപ്പമൊക്കെ വരുമ്പോൾ അതിൻ്റെ അകത്ത് ഗ്യാസ് അങ്ങ് പോകും. പലപ്പോഴും നമുക്ക് വിഷമമുള്ള കാര്യമാണ്, പെർഫ്യൂം പിന്നെയും കാൽക്കുപ്പിയുണ്ട് അല്ലെ അരക്കുപ്പിയുണ്ട്, പക്ഷെ അതിനകത്തെ പ്രഷർ പോയതുകൊണ്ട് എന്ത് ചെയ്തു, സാധനം വരത്തില്ല. അതിനകത്ത് ഈ സ്ട്രോ ഇട്ടുള്ള സിസ്റ്റം അല്ലെങ്കിൽ അതിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് ഇങ്ങനെ കമത്തിയാലും കുലിക്കിയാലും വരത്തില്ല, അങ്ങനെ വരത്തില്ല. പിന്നെ അത് പൊട്ടിക്കുകയോ മുറിക്കുകയോ പൊട്ടിച്ചെത്ത സീൽ പൊട്ടിച്ചെടുക്കുകയൊക്കെ ഉള്ളൂ രക്ഷ. അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ എത്ര വിഷമുള്ള കാര്യം, അരക്കുപ്പി പെർഫ്യൂമുണ്ട് അല്ലെ, ഡിയോഡ്രൻ്റ് ഇതിൻ്റെ അകത്തുണ്ട്, കുലുക്കുമ്പോൾ നല്ലപോലെ കുലുങ്ങുന്നുണ്ട്, പക്ഷേ ഞെക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, വെളിയിലോട്ട് വരാൻ അതിന് ശക്തിയില്ല. സ്തോത്രം, നമ്മൾ ദൈവമക്കളൊക്കെ ഇങ്ങനെയല്ലേ പറയുന്നത്, അല്പ ആത്മാവൊക്കെ ഉണ്ട് പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രദർശനം. ശരിയാ, പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ടത്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രേരിപ്പിച്ചുകൊണ്ടാണല്ലോ നമ്മൾ സ്നാനപ്പെട്ടത്, പരിശുദ്ധാത്മാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നതുകൊണ്ടാണല്ലോ അല്പമൊക്കെ ദൈവഭയത്തോട് നിൽക്കുന്നത്. പക്ഷെ ഒരു ദൈവപ്രവൃത്തി, ഒരു ശുശ്രൂഷ നമ്മളിൽ കൂടി വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ല. ഇവിടെ അപ്പോസ്തോലൻ സഭയെ ഓർപ്പിക്കുക, നിങ്ങൾ എന്ത് ചെയ്യണം, സ്തോത്രം ഹല്ലേലൂയ, കർത്താവിനെ മാത്രം പ്രസാദിപ്പിച്ച് ഈ ഹല്ല മെസ്സേജിൻ്റെ സീരിയസ്നെസ് അറിഞ്ഞുകൊണ്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങൾ ഉയർത്തുമ്പോൾ, സ്തോത്രം, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും, യെസ് ഹല്ലേലൂയ, അല്ലെങ്കിൽ നിങ്ങൾ ജ്ഞാനം പപ്പാതി, പകുതി ജ്ഞാനം പകുതി ശാസ്ത്രം പകുതി വചനം ഒക്കെ ശ്രമിച്ചു കഴിയുമ്പോൾ ഒന്നും നടക്കത്തില്ല, നിങ്ങൾ ദൈവത്തിന് തന്നെ അടികൊള്ളത്തേ ഉള്ളൂ. പക്ഷേ ഹല്ലേലൂയ, ജ്ഞാനം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട്, ശാസ്ത്രം എന്തു പറയുന്നു അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട്, അപ്പോൾ ലോകം നിങ്ങൾ പോഷന്മാരെന്ന് വിളിക്കും. യേശു കർത്താവ് പറയും, കുഴപ്പമില്ല, നിങ്ങളെക്കാൾ മുമ്പേ ആരെയാ പോഷൻ എന്ന് വിളിച്ച, എന്നെയാ ത്യജിച്ചത്, എന്നെയാ പോഷൻ എന്ന് വിളിച്ച. സ്തോത്രം ഹല്ല. അപ്പം അവിടെ ഹല്ലേലൂയ എഴുതിയിരിക്കുക, പ്രൈസ് ലോർഡ്. കർത്താവ് ഞാൻ പറഞ്ഞില്ലേ ഹല്ലേലൂയ, അതിൻ്റെ പ്രദർശനമായി തീരണം, പരിശുദ്ധാത്മാവിൻ്റെയും ദൈവശക്തിയുടെയും പ്രദർശനം. ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ പവർ ഓഫ് ഗോഡ്, ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ആയി തീരണം. പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഡിയോഡ്രൻ കുപ്പിയുടെ ആഹത്ത സാധനം ഇരിപ്പുണ്ട്, ഇച്ചിരി ആത്മാവൊക്കെ അകത്തുണ്ട്, വെളിയിലോട്ട് വരാൻ പ്രഷറില്ല. എപ്പോഴും ഒരു നിറവിൽ നിൽക്കുന്ന ഒരു അനുഭവം വരണം. ആ നിറവിൽ നിൽക്കണ, ഇത് സ്വർഗീയ നിറവായതുകൊണ്ട് നമ്മൾ എത്രത്തോളം ഒരുക്കുന്നു നമ്മുടെ ജീവിതം, ദൈവാത്മാവ് ഇടപെടുന്ന പോലെ എത്രത്തോളം തീരുമാനമെടുക്കുന്നു ഒരുക്കുന്നു, അപ്പോൾ മാത്രമേ നിറവിനാൽ നിറയപ്പെടുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം ഹല്ലേലൂയ. അതിൻ്റെ ആറാമത്തെ വാക്യം വായിക്കാം. യെസ്, ആ പ്രൈസ് ദി ലോർഡ്. ആ യെസ്, ഇതെല്ലാവർക്കും മനസ്സിലാകത്തില്ല എന്ന് എഴുതിയിരിക്കുന്നു. ഇതെല്ലാവർക്കും മനസ്സിലാകത്തില്ല, തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചില്ലേ ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഗലാത്യ ലേഖനം മൂന്നാം അധ്യായത്തിൽ വായിച്ചില്ല, ആത്മാവിൽ തുടങ്ങി ജഡത്തിൽ അവസാനിച്ചു.
കൂടുതൽ ആൾക്കാരുടെ ജീവിതത്തിൽ അതല്ലേ നടക്കുന്നത്. നല്ലൊരു മൂവ്മെന്റ്, ഒരു രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട സമയത്ത് എന്തൊരു എരിവായിരുന്നു, എന്തൊരു തീഷ്ണതയായിരുന്നു, നല്ല പ്രവർത്തനമായിരുന്നു, നല്ല തീരുമാനങ്ങളായിരുന്നു. അപ്പൊ നല്ലൊരു മൂവ്മെന്റ് ആയിട്ട് ആരംഭിച്ചു, പിന്നെ അവസാനം എന്തായി തീർന്നു, ജഡത്തിലാണ് അവസാനിച്ചത്. സ്തോത്രം അല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം നമ്മളിൽ കൂടെ നല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രദർശനം, ദൈവശക്തിയുടെ പ്രദർശനം നടക്കുമ്പോൾ, നമ്മൾ കൂടെ കർത്താവിനെ, അനേകർ കർത്താവിനെ അറിയുമ്പോൾ, അവസാനം അതേ നമ്മളിലെ സാത്താൻ ഉപയോഗിച്ച് നമ്മൾ കൂടെ ദൈവനാമം മഹത്വപ്പെടുന്നതിൻ്റെ പകരം ദൈവനാമം ദുഷിപ്പിക്കുന്നവരാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന അല്ല, നിങ്ങൾ ശുദ്ധീകരണത്തോടെ നിൽക്കണം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കണം, ലോകജ്ഞാനം അങ്ങോട്ട് മാറ്റിവെക്ക, ശാസ്ത്രം അങ്ങോട്ട് മാറ്റിവെക്ക, നിങ്ങളുടെ അനുഭവം അങ്ങോട്ട് മാറ്റിവെക്ക, പണം അങ്ങോട്ട് മാറ്റിവെക്ക, ലോകത്തിൽ നിന്ന് പ്രാപിച്ചതെല്ലാം മാറ്റിവെക്ക. പൗലോസ് പറഞ്ഞു, നിങ്ങളെക്കാൾ കൂടുതൽ ഇതെല്ലാം എനിക്കുണ്ട്, ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, പക്ഷെ ക്രിസ്തുവിനെയും അറിയുവാൻ പുനർദാന ശക്തി പ്രാപിക്കുവാൻ ഞാൻ ഇതെല്ലാം ചപ്പും ചവറുമായിട്ട് എല്ലാം ത്യജിക്കുവാൻ കാരണം വേറെ ഒന്നുമല്ല, എങ്കിൽ മാത്രമേ എനിക്ക് പുനർദാന ശക്തി പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പൊ എത്രത്തോളം ലോകത്തെ വിട്ട് കർത്താവിനോട് ചേരുന്ന അനുഭവം. സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ ലോകത്തിൽ യു വിൽ ബി ബ്ലെസ്ഡ്, അല്ലെങ്കിൽ ലോകത്തിൽ നീ ഹല്ലേലൂയ ധനികനാവും, അനുഗ്രഹിക്കപ്പെടും, നീ കാണാത്ത കാര്യങ്ങൾ കാണും, അനുഭവിക്കാത്ത. അപ്പൊ ഈ ഭൗമിക സുഖത്തെ പറ്റി, അത് മോഹമല്ലേ, മോഹൻ ഗർഭം ധരിച്ച് എന്തായിത്തീരും, പാപത്തെ പ്രസവിക്കുന്നു, പാപം അവസാനം അത് ആത്മീയ മരണമാക്കി തീർക്കും എന്നൊക്കെ വചനം പറയുമ്പോൾ, അതൊന്നും ശുദ്ധീകരണം വേണ്ട, എനിക്ക് ലോകത്തിൽ വലിയവനായി തീർന്നാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റിച്ചു കൊണ്ടുപോകുമ്പോൾ, ഇവിടെ അപ്പോസ്തലൻ പറയുന്ന ഈ വചനം എല്ലാവർക്കും മനസ്സിലാകത്തില്ല. ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അങ്ങോട്ട് പ്രസവിക്കുമ്പോൾ ആൾക്കാർ പലപ്പോഴും റിബല്ലി ആകുന്നത് നമുക്കറിയാം, എതിരായിത്തീരുന്ന അറിയാം, ഇതുകൊണ്ട് മനസ്സിലാകുവാൻ കഴിയുന്നില്ല. ചില ആൾക്കാർക്ക് ലോകത്തിലെ അനുഗ്രഹമൊക്കെ ജഡത്തിൽ ഇഷ്ടമെങ്കിലും, പക്ഷെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ അവർക്കത് മനസ്സിലാവും. ആർക്കേ മനസ്സിലാകത്തുള്ളൂ? അതാ നമ്മുടെ ആറാമത്തെ വാക്യം വായിച്ച, ആർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ? യെസ്, തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ജ്ഞാനം ഞങ്ങൾ സംസാരിക്കുന്നു. യെസ്, അല്ലേലൂയ. താഴോട്ട് വായിച്ചാ, യെസ്, പ്രൈസ് ലോർഡ്. യെസ്, ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക ജ്ഞാനം, ആ ജ്ഞാനം ഹല്ലേലൂയ, അത് ശിശുക്കൾക്ക്, യെസ്, ഹല്ലേലൂയ, വെളിപ്പെട്ടിരിക്കുന്നു. ജ്ഞാനികൾക്ക് മറച്ചു വെച്ച് എന്ത് ചെയ്തു ശിശു. അപ്പൊ ഈ ഒരു പ്രത്യേക മർമ്മം, ജ്ഞാനത്തെക്കാൾ കൂടുതൽ ബൈബിൾ എഴുതി, ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നു, മിസ്റ്ററി. പ്രൈസ് ലോർഡ്. ഈ ഒരു മിസ്റ്ററി, അല്ലെങ്കിൽ ഈ ഒരു മർമ്മം, ഈ ഒരു വെളിപ്പാട്, ഇത് എല്ലാവർക്കും മനസ്സിലാകത്തില്ല. ഓൺലി ദോസ് ഹു ആർ മെച്വർ, തികഞ്ഞവർക്ക് എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഇംഗ്ലീഷ് എഴുതിയേക്കുന്നു ഓൺലി ദോസ് ഹു ആർ മെച്വർ. അപ്പൊ ഈ മെച്വർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആ ചെറിയ അനുഭവത്തിൽ നിന്ന് മാറി. അതുകൊണ്ടാണ് ഹല്ലേലൂയ സഭയോട് ഓർപ്പിക്കുമ്പോൾ, യെരുശലേമിലെ സഭയോട് ഓർപ്പിക്കുമ്പോൾ എബ്രായ ലേഖനം ആറാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ, നിങ്ങൾ ഈ രക്ഷാ സ്നാനം ഹല്ലേലൂയ എന്നുള്ള ഈ അടിസ്ഥാന ഉപദേശം പിന്നെയും പിന്നെയും വീണ്ടും വീണ്ടും അങ്ങോട്ട് പണിയാതെ, കാര്യം ഇന്നും പ്രസംഗങ്ങൾ നമുക്കറിയത്തില്ലേ, ഒരു രക്ഷയുടെ അനുഭവം അല്ലെങ്കിൽ ആ സ്നാനപ്പെട്ടൊരു അനുഭവമാണ് മിക്കവാറും കൺവെൻഷനുകളും എല്ലായിടത്തും പ്രസംഗിക്കുന്ന നമുക്കറിയാം. സോ സഭയ്ക്കകത്ത് പോലും പ്രസംഗിക്കുന്ന ഈ ഹല്ലേലൂയ, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, ആ ഒരു തുടക്കാനും ഈ അടിസ്ഥാന ഉപദേശം വീണ്ടും വീണ്ടും പണിയാതെ നിങ്ങൾ എന്ത് ചെയ്യണം, പരിജ്ഞാനപൂർണതയിലേക്ക്, പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ. പ്രൈസ് ദ ഫുൾനെസ് ഓഫ് നോളജ്, ഹല്ലേലൂയ. പ്രൈസ്, ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനപൂർണത പ്രാപിക്കുവാൻ, വീണ്ടും ഡീപ്പായിട്ട് ഇറങ്ങുവാൻ. അത് ആൾക്കാർക്ക് ഇഷ്ടമല്ല, അത് ആൾക്കാർക്ക് ദാഹമില്ല, താല്പര്യമില്ല, മനസ്സിലാകത്തില്ല. അത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ അതിന് വിളിച്ചിട്ടില്ല എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കാരണം ഇവിടെ എഴുതിയേക്കുന്നത് തികഞ്ഞവർ, ഓൺലി ദോസ് ഹു ആർ മെച്വർ, അവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. അതിനെപ്പറ്റി വീണ്ടും ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയൊക്കെ നമുക്കൊന്ന് വായിക്കാം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3:14-15. ഫിലിപ്പിയ ലേഖനത്തിൽ 3:14-15. ഒന്ന് ഞാൻ ചെയ്യുന്നു, പഴയതെല്ലാം ഞാനങ്ങ് മാറുന്നു. ഞാൻ സ്വതം എന്നെ ക്ഷീണിപ്പിച്ച അനുഭവം, എന്നെ ഹല്ലേലൂയ, അല്ലെങ്കിൽ എൻ്റെ ലോകത്തിൻ്റെ മോഹം, എൻ്റെ പല പ്ലാനുകൾ, പിമ്പിലുള്ളതെല്ലാം ഞാൻ മറിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നു, മുമ്പിലുള്ളത്. സ്വതം ദൈവം എന്നെ വിളിച്ചത് എന്തിനാ, പത്രോസ് ഓർപ്പിക്കുന്ന പോലെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഒന്നുകൂടെ അധികം എന്ത് ചെയ്യണം, സ്ഥിരപ്പെടുത്തും. അപ്പം മുമ്പിലുള്ളതിലേക്ക് ഞാൻ ആഞ്ഞ് മുന്നോട്ട് ഞാൻ ഓടുന്നു. അതെന്തുവാണ് മുമ്പിലുള്ളത്? യെസ്, ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. സ്തോത്രം. എല്ലാവർക്കും ഇത് മനസ്സിലാകത്തില്ല. 5-ാമത്തെ വാക്യം വായിച്ചു, ഇവിടും എഴുതിയിരിക്കുക, ഓൺലി ദോസ് ഹു ആർ മെച്വർ, വളർച്ച പ്രാപിച്ചവർക്ക്, ആത്മീയ വളർച്ച പ്രാപിച്ചവർക്ക് മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ തികഞ്ഞവരൊക്കെയും നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൊള്ളുക. യെസ്, വായിച്ചോ. യെസ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ വേറെ രീതിയിൽ വല്ലതും ചിന്തിച്ചാൽ നിങ്ങളെ കർത്താവ് ശരിക്കും അത് പഠിപ്പിച്ചുണ്ട്.
അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലായി, സ്തോത്രം ഹല്ലേലൂയ. പരിജ്ഞാന പൂർണ്ണത പ്രാപിക്കണം, ആ തികഞ്ഞവർക്ക് പ്രാപിക്കണം. തിരിച്ച് നമ്മുടെ വാക്യത്തിലേക്ക് വരാം. ഏഴാമത്തെ വാക്യം വായിച്ചാൽ, യെസ്, സ്തോത്രം. ഇത് തികഞ്ഞവർക്കേ മനസ്സിലാകത്തുള്ളൂ, ഇത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകത്തില്ല. പല ലേഖനത്തിൽ എഴുതിയിട്ടില്ലേ കുഞ്ഞുങ്ങൾ ഹാലല്ല ഇപ്പോഴും അവരെന്ത് ചെയ്യുന്നു, പാലത്ര കുടിക്കുന്നതെന്ന് എഴുതിയേക്കുന്നത്. പ്രായത്തിൽ ചില വാക്യങ്ങളെല്ലാം എടുക്കുന്നില്ല. ആ ഹാലല്ല മനസ്സിലായില്ലെങ്കിൽ അവരെന്തും എടുക്കുന്നു, അവർ കുടിക്കുന്നു പാലത്ര കുടിക്കുന്നു. അവർക്കിത് മനസ്സിലാകത്തില്ല. നിങ്ങൾക്ക് തികഞ്ഞവൾ ഉള്ളപ്പോഴേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് മനസ്സിലാകത്തില്ല ചിലപ്പം ഒറ്റയടിക്ക്, പക്ഷെ നമ്മൾ ആത്മീയമായിട്ട് വളർച്ച പ്രാപിക്കുന്ന അനുസരിച്ച് വീണ്ടും ആ ഒന്ന് കൊരിന്ത്യർ തന്നെ ഒരു പേജ് ഫോർമോട്ട് തിരിക്കും. യെസ് ഹാലല്ല, ഈ ഒന്ന് കൊരിന്ത്യർ തന്നെ എൻ്റെ 13-ാമത്തെ അധ്യായം, ചാപ്റ്റർ 13:11. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 13:11. ഒന്ന് കൊരിന്ത്യർ 13:11 വാക്ക് എന്ന് വായിച്ചു. യെസ്, ആ പ്രൈസ് ലോർഡ്. യെസ്, ഹല്ലേലൂയാ. ശിശുവായിരുന്നപ്പോൾ ഞാൻ, കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ കുഞ്ഞിനെ പോലെ ചിന്തിച്ചു. യേശു സ്നേഹിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൊച്ചുപിള്ളേർ പ്രാർത്ഥിക്കത്തില്ല, എൻ്റെ പപ്പയെ അനുഗ്രഹിക്കണേ, മമ്മി അനുഗ്രഹിക്കണേ, കളിപ്പാട്ടമൊക്കെ തരണേ, നല്ല ഐസ്ക്രീമൊക്കെ തരണേ, ചോക്ലേറ്റൊക്കെ തരണേ, ഇങ്ങനെ ഓരോ ലോകത്തിലെ വിഷയങ്ങളും ലിസ്റ്റ് എഴുതി ഒക്കെ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ച് ശിശുവായിരുന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കുഞ്ഞിനെ പോലും ഞാൻ ചിന്തിച്ചു. പക്ഷെ ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നു, പുരുഷനായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ശിശുവിനുള്ളത് ഞാൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇവിടെ എല്ലാം എഴുതിയേക്കുന്നത് വെൻ യു ആർ മെച്യുവർ. മെച്യുവർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പ്രായപൂർത്തിയിലേക്ക് വളരുക, നമ്മൾ വലുതാകുക, എല്ലാ മേഖലയിലും ജ്ഞാനത്തിലും ഒക്കെ എന്ത് ചെയ്യുന്നു, ഒരു വളർച്ച പ്രാപിക്കണം. ദൈവിക ജ്ഞാനത്തിൻ്റെ ഈ ലോകത്തിൻ്റെ അധികമായിട്ട് നമ്മുടെ ഈ കച്ചട എല്ലാം കൂടെ അധികമായിട്ട് നമ്മുടെ തലയ്ക്കകത്ത് കയറുമ്പോൾ, ഹൃദയത്തിൻ്റെ അകത്ത് സ്ഥാനം പിടിക്കുമ്പോൾ, പിന്നെ നമുക്ക് ദൈവിക ജ്ഞാനത്തിൽ വളരുവാൻ കഴിയത്തില്ല. ഇവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ ഈ നമുക്കറിയാമല്ലോ കൊച്ചു കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, ആ കിക്കിലി കിളി 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 കിക്കിലി കിക്കിളി എന്നാണ് ചിരിച്ചുകൊണ്ടിരിക്കും. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേറൊന്നും വിഷയമല്ല, അവർക്ക് വിശക്കുമ്പോൾ ആഹാരം കിട്ടണം, എന്തെങ്കിലും കിട്ടിയില്ലേ അവർ കരയും. ഇന്ന് ദൈവമക്കളൊക്കെ അങ്ങനല്ലേ, ചോദിക്കുന്നതെല്ലാം കിട്ടിയില്ലെങ്കിൽ അവർ കിടന്ന് കരയും, നെഞ്ചത്തൊക്കെ അടിച്ച് കിടന്ന് കരയും. പിന്നെയും അവരെന്ത് ചെയ്യും, എല്ലാമൊക്കെ ചോദിക്കും. കൊച്ചു കുഞ്ഞുങ്ങൾ പറയും കംപ്ലയിൻറ്റ് വരാം, അവരെന്നെ പിച്ചി, അയലൊക്കെക്കാരെന്നെ അങ്ങനെ ചെയ്തു, മറ്റവരെന്നെ ഇങ്ങനെ ചെയ്തു, നിന്നിച്ചു, ഇങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞു. പക്ഷേ ഒരാൾ ജ്ഞാനം പ്രാപിക്കുമ്പോൾ എന്ത് ചെയ്യും, പറയാൻ പാടില്ലാത്ത പലതും പറയാൻ തോന്നും, പക്ഷെ പറയാൻ പാടില്ലാത്തത് പറയാതിരിക്കുക, എവിടെ എന്ത് പറയണം അത് മാത്രം പറയുക, പറയേണ്ട സമയത്ത് മാത്രം വാ തുറക്കുക. സ്തോത്രം ഹല്ലേലൂയ. ബുദ്ധിയിൽ ഹല്ല ഒത്തിരി കാര്യങ്ങൾ ഇനി വരാൻ പോകുന്നു, ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും ഉള്ള പല കാര്യങ്ങൾ ജ്ഞാനത്തിൽ ചിന്തിക്കുക. മനസ്സിലായോ, ഒരു ദൈവീക ജ്ഞാനത്താൽ പ്രൈസ് ലോർഡ് വളർച്ച പ്രാപിച്ച ഒരു വ്യക്തി, ഒരു ഹല്ലേലൂയ വിശ്വാസി എന്ന് പറയുകയും ആത്മീയ കാര്യത്തിന് ശിശുവായ ഒരു വ്യക്തി വർഷങ്ങളായി കാണും ദൈവസന്ധിയിൽ വന്നപ്പോൾ. ബൈബിൾ വെച്ച് പറയുന്നില്ലേ, യെരുശലേമിൽ സഭയിൽ പറയുമ്പോൾ എബ്രായലേഖനത്തിൽ തന്നെ പറയുന്നില്ലേ, കാലം വെച്ച് നോക്കിയാൽ നിങ്ങളൊക്കെ ടീച്ചേഴ്സ് ആകണം, ബൈബിൾ ടീച്ചേഴ്സ് ആകണം, ഉപദേഷ്ടാക്കന്മാരായിത്തീരണം. പക്ഷെ ഇപ്പോഴും ഒരു 5 മിനിറ്റ് ദൈവസന്ധിയിൽ എഴുന്നേറ്റെന്ന് ഒരു വചനഭാവം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബബബ കഴിയുന്നത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അവസ്ഥ. കാരണം എന്നാ, ദൈവത്തിൽ നിന്നും പ്രാപിക്കുവാൻ കഴിയുന്നില്ല. സ്തോത്രം അല്ലേ. ആ അതുകൊണ്ടാണ് ഇവിടെ കൊരിന്ത്യ സഭ ഓർപ്പിക്കുന്നത്, പ്രൈസ് ലോർഡ് അല്ലേ, നിങ്ങൾ യെസാൽ വളർച്ച പ്രാപിക്കണം. നമ്മൾ കണ്ടില്ലേ, ശിശുവായിരുന്നപ്പോൾ ഞാൻ കുഞ്ഞിനെ പോൽ ചിന്തിച്ചു, പ്രായമായപ്പോൾ ഞാൻ കുഞ്ഞിനുള്ളതെല്ലാം ത്യജിച്ചു. പ്രൈസ് ലോർഡ് ഹാൽ. ഇപ്പം കർത്താവ് പറയുന്നത് പോലെ കുറച്ചുകൂടെ കട്ടിയായ പ്രോജക്ട്സ് ആണ് എന്നെ ഏൽപ്പിക്കുന്നത്, അത് ചെയ്യുവാൻ. ഇനി നമ്മുടെ 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 7-ാമത്തെ വാക്യം, ഇനി നിങ്ങളെ ദൈവിക ജ്ഞാനത്താൽ നിറയ്ക്കുക. ലോകത്തിന്റെ സൃഷ്ടിക്ക് മുമ്പേ, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, മനുഷ്യർക്ക് മറഞ്ഞു വെച്ചു, പക്ഷെ ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. ജ്ഞാനികൾക്ക് മറച്ചു വെച്ചു, വേറെ ഭാഗത്ത് എഴുതിയേക്കുമ്പോൾ ശിശുക്കൾക്ക് എന്ത് ചെയ്തു, പ്രൈസ് ലോർഡ് ഹല്ല, ഹിഡൻ ഫ്രം ദ വൈസ് ബട്ട് റിവീൽഡ് ടു ദ ബേബീസ് എന്ന് എഴുതിയേക്കുന്നത്. ഏ ഹല്ലേലൂയ, ശിശുക്കൾക്ക് വെളുത്ത. അപ്പൊ ആ പ്രത്യേക ജ്ഞാനം അല്ലെങ്കിൽ ദൈവത്തിന്റെ രക്ഷ പത്രോസ് ലേഖനത്തിലാണ് എഴുതിയിരിക്കുന്നത്. യെസ്, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പൊ ആ പ്രത്യേക, യെസ് അല്ലേ, രക്ഷാ പദ്ധതിയെ പറ്റി അല്ലെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആ നല്ല അനുഭവങ്ങൾ, അത് എപ്പോൾ മാത്രമേ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ, ഈ നല്ല അനുഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അതാണ് നമ്മളെ ഈ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ബോറിംഗ് അനുഭവം വരാതെ, ഒരു മടുപ്പ് വരാതെ നമ്മളെ വീണ്ടും വീണ്ടും എരിവോടുകൂടി നിർത്തുന്നതാണെന്നറിയാം. ദൈവം നമുക്ക് തരുന്ന ഈ നല്ല വെളിപ്പാടുകൾ, ആ ജ്ഞാനം,
ഒന്ന്. രണ്ടാമത് ദൈവം നമുക്ക് തരുന്ന നല്ല കൃപാവരങ്ങളും പരിശുദ്ധാത്മാവിലുള്ള ശുശ്രൂഷയും. ഹല്ലേലൂയ. മൂന്ന്, സ്തോത്രം. ദൈവം നമുക്ക് തരുന്ന ജീവിതത്തിൽ തരുന്ന കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഓരോ ദിവസവും കർത്താവിനെ രുചിച്ചറിയുവാൻ തരുന്ന ആ നല്ല അനുഭവങ്ങൾ. സങ്കീർത്തനത്തിൻ്റെ അകത്തൊക്കെ എഴുതി, 34 സങ്കീർത്തനത്തിന് എഴുതിയിരിക്കുന്ന നമുക്ക് അറിയത്തില്ലേ, ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്, ബ്ലെസ്ഡ് ഈസ് എ മാൻ ദാറ്റ് ട്രസ്റ്റ് ഇൻ മീ. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുവീൻ, അവനിൽ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. ഹീസ് ബ്ലെസ്ഡ്. ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ? ഓരോ ദിവസവും കർത്താവിനെ ജീവിതത്തിൽ രുചിച്ചറിയുന്ന അവിശ്വാസ വേല എന്നൊക്കെ പറയും പഴയ ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ പറയും. ഏ കർത്താവ് തരുന്നത്, കർത്താവ് തുറക്കുന്ന വഴി മതിയെന്നേ. പ്രൈസ് ലോർഡ്. കർത്താവ് നടത്തുന്ന പോലും മതി. അല്ല, ദൈവം എന്നെ അതൊന്നും ലോകത്തിൻ്റെ വിഷയങ്ങളല്ല, ദൈവത്തിന് എന്നോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ടുണ്ട്. ആ ആഴങ്ങൾ മനസ്സിലാക്കുക. യെസ്തായിട്ട് വരുമ്പോൾ അതിൻ്റെ എട്ടാമത്തെ വാക്യം വായിച്ചാട്ട്. യെസ്, അല്ലല്ല, ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരും ജ്ഞാനികളും റൂളേഴ്സും, അല്ലല്ല, അവരൊന്നും അറിഞ്ഞില്ല. ഏത്, ഈ ഏഴാമത്തെ വാക്യത്തിൽ പറഞ്ഞില്ല, ഈ ജ്ഞാനം, ഈ ജ്ഞാനം വെളിപ്പെടുത്തിയത് പരിശുദ്ധാത്മാവിന്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ കണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ പ്രദർശനമായി തീരണം. സ്തോത്രം. അല്ലേ, ഈ ജ്ഞാനം, ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ. നമ്മളിവിടെ ഞാനും നിങ്ങളും അല്ലെങ്കിൽ വളരെ വലിയ ജ്ഞാനികളായതുകൊണ്ട് ഒന്നുമല്ല ദൈവത്തിൻ്റെ ഈ വെളിപ്പാടുകൾ. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ലോകത്തിലുള്ള മറ്റുള്ളവർക്കൊന്നും മനസ്സിലാകാതെ ഈ രക്ഷാപദ്ധതി, അല്ലെ, കർത്താവിന് വേണ്ടി നിൽക്കുക മനസ്സിലാകാതിരുന്നപ്പോൾ എളിയവരായ സാധാരണക്കാരായ ബുദ്ധിയുടെ കാര്യത്തിലൊക്കെ ബിലോ ആവറേജ് ആയിരുന്ന നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സ്വർഗീയ ജ്ഞാനത്താൽ നിറച്ച, ബൈബിൾ ഉടനീളം പറയുന്നുണ്ട്, റിവീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ ഈ ജ്ഞാനം. നമുക്ക് ഹല്ലേലൂയ, യേശു ജനിച്ച സമയത്ത് യെരുശലേം ദേവാലയത്തിൽ, അല്ലെങ്കിൽ യെരുശലേമിൽ ഉണ്ടായിരുന്ന ഒരു ശിമയോനെ പറ്റി നമുക്കൊന്ന് കാണാം. പെട്ടെന്ന് ആ ഭാഗം ഒന്ന് ചിന്തിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2:25 ഒന്ന് വായിച്ച്, ലൂക്ക് ചാപ്റ്റർ 2:25 onward. Yes. ആ സ്തോത്രം. അപ്പം ഇവിടെ നമ്മൾ കണ്ടു ഈ ശിമയോന്, യെസ്, തൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. അവിടെ അനേക പുരോഹിതന്മാർ, പുരോഹിതന്മാരുടെ മുഴുവനും കൂട്ടം, ലേവിയർ, അല്ലാതെ തന്നെ ശാസ്ത്രിമാർ, ന്യായശാസ്ത്രിമാർ, പരീശന്മാർ, സദൂക്യർ, ഇത്രയും പേര്, ഈ കൗൺസിൽ മെമ്പേഴ്സും, ഇവരെല്ലാവരും ഉള്ളപ്പോൾ തന്നെ ആരുടെ മേൽ മാത്രമേ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു? ഇവിടെ എഴുതിയേക്കുന്ന, ബൈബിൾ എഴുതിയേക്കുന്ന ശിമയോന്റെ മേൽ, ശിമയോന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. യെസ്, 26 വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നത് അവൻ പരിശുദ്ധാത്മാവിനാൽ ഒരു അരുളപ്പാടുണ്ടായി. ആ അരുളപ്പാടാണ് താഴോട്ട് മുഴുവനും പറയുകയും താൻ അത് പറയുകയും യോസഫും ഹല്ലോ മറിയവും അരുളപ്പാട് കേട്ടിട്ട് അവരെന്ത് ചെയ്തു? ആശ്ചര്യപ്പെട്ടു. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാട് ഉണ്ടാകുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെടും, കാരണം അത് ദൈവത്തിന്റെ ജ്ഞാനത്താൽ പറയുന്നതാണ്. നമ്മൾ നമുക്ക് അപ്പോസ്തലൻ പ്രവൃത്തി 4 നമുക്ക് കാണാം, പത്രോസും യോഹന്നാനും ഒക്കെ അവർ സംസാരിച്ചപ്പോൾ ജനം അത് കേട്ടിട്ട് എന്ത് ചെയ്തു? അത് പറഞ്ഞു, ഇവർ സാധാരണക്കാരായ മനുഷ്യരല്ലേ, ഇവരുടെ വായിൽ നിന്ന് വന്ന ആ വാക്കുകൾ, ജ്ഞാനത്തിൻ്റെ വാക്കുകളും ധൈര്യവും കണ്ടപ്പോൾ ജനം എന്ത് ചെയ്തു? ആശ്ചര്യപ്പെട്ടു. ദൈവമക്കൾ, ഈ ദിവസങ്ങൾ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കണ്ടിട്ട് ജനം എന്ത് ചെയ്യും? ആശ്ചര്യപ്പെടും, കാരണം അത് ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ മറച്ച് വെച്ച വെളിപ്പാടായിരിക്കണം ഈ ദിവസങ്ങൾ നിങ്ങൾക്കൂടെ പറയപ്പെടുന്നത്. അതിൻ്റെ 9 വാക്യം തിരിച്ച് നമ്മുടെ അധ്യായത്തിലേക്ക്, 1 കൊരിന്ത്യർ, യെസ്, 2 അതിൻ്റെ 9 വാക്യം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എഴുതിയേക്കുന്ന ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയത് ഒരു ഹാൽ. ഇത് യെശയ്യാപ്രവചനം 64:65 നിന്ന് എടുത്തൊരു ഉദ്ധരണിയാണ്, നമുക്കറിയാമല്ലോ. സ്തോത്രം. ഹാല്. അപ്പം വർഷങ്ങൾക്ക്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ അവിടെ പ്രവചിച്ചു. ഇവിടെ വീണ്ടും പരിശുദ്ധാത്മാവിനാൽ ദൈവദാസൻ എടുത്തു പറയുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത്. യെസ്, അല്ലേ, വളരെ ദുഃഖത്തോടെ പറയട്ടെ, പല അച്ഛന്മാരും പല പാസ്റ്റർമാരും ഒക്കെ ഈ വാക്യം എടുത്തിട്ട് ഭവന കൂതാശ, അല്ലെങ്കിൽ ഭവന പ്രതിഷ്ഠ, ഭവനം, ഒരു പുതിയ ഭവനത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ഈ വാക്യം എടുത്ത് വായിച്ചിട്ട്, ഉയ്യോ, ഇത് മനോഹരമായ ഭവനമാണ്, ഇതുപോലൊരു ഭവനം ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങൾ ഇനി അങ്ങനെ ആരെങ്കിലും പറയുന്ന കേട്ട വ്യക്തി അങ്ങ് വിളിച്ചിട്ട് പറയണം. ഹലിൽ വിഡിതരം പറയില്ല. തിരുവചനം ഇവിടെ പറയുന്നത് 2000 മുമ്പേ യെശയ്യാ പ്രവചന പ്രവാചകൻ പ്രവചിച്ച നിങ്ങളുടെ ഭവനത്തെ പറ്റിയല്ല ഈ ഹാലല്ല, 10 കഴിഞ്ഞ് കമ്പിയും തുരുമ്പിടിച്ച് സിമെന്റും വീഴുന്ന ഈ ഭവനത്തെ പറ്റിയല്ല, ഒരു ഭൂമി കുലുക്കം വഴുമ്പോൾ ഇളകി വരുന്ന, ഇതിനേക്കാളൊക്കെ എത്ര വലിയ കൊട്ടാരം ഈ ലോകത്തിലുണ്ട്.
അതൊക്കെ ഓരോ മനുഷ്യന്റെ ആർക്കിടെക്റ്റിന്റെ ഹൃദയത്തിൽ തോന്നിച്ചതുകൊണ്ടല്ല അവരത് പണിതത്. ഇവിടെ പറയുന്നത് കർത്താവും നമ്മളുമായിട്ടുള്ള ബന്ധം, യേശു കർത്താവ് തൻ്റെ മണവാട്ടി സഭയാകുന്ന വിശുദ്ധിയിൽ ജീവിക്കുന്ന നമുക്ക് വേണ്ടിയ ചെറിയ ശേഷിപ്പിന് വേണ്ടി കർത്താവ് ഒരുക്കുന്ന ആ നിത്യ ഭവനം, പ്രൈസ് ലോർഡ്, അല്ലേ? ആ പുതിയ യെരുശലേമാകുന്ന ആ ഭവനം, കർത്താവിനോട് കൂടിയുള്ള വാസം, കർത്താവിനോട് കൂടിയുള്ള ശുശ്രൂഷ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും ഒക്കെ എഴുതിയിരിക്കുന്ന പോലെ കർത്താവിനോടുകൂടി നമ്മൾ എന്ത് ചെയ്യും? വാഴും, അല്ലേ? അപ്പൊ നമുക്ക് എന്തുണ്ട്? കിരീടമുണ്ട്, വാടാത്ത കിരീടം. തേജസ് കിരീടം, തേജസ്സിൽ കിരീടം പ്രാപിക്കും. പ്രൈസ് ലോർഡ്. അപ്പം ആ കിരീടമുണ്ട് നമുക്ക്, സിംഹാസനമുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, യെസ്, ഹല്ലേലൂയ, കർത്താവ് പ്രൈസ് ലോർഡിന്റെ കൂടെ ജയിക്കുന്നവർ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഞാൻ എന്ത് ചെയ്യും? ഇരുത്തും. നമ്മൾ കർത്താവിനോടുകൂടി വാഴും, കർത്താവിനോടുകൂടി കർത്താവിനെ മണവാട്ടിയായിട്ട് വസിക്കും. അപ്പൊ അതിനെപ്പറ്റി എഴുതിയിരിക്കുമ്പോൾ എത്ര പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങളെ പോലും, ഇനി കുഞ്ഞായിരുന്നപ്പോൾ ശിശുവിനെ പോലും ഞാൻ സംസാരിച്ചു. അപ്പൊ അതുപോലത്തെ പ്രസംഗങ്ങളൊക്കെ ഈ നാളുകൾ നമുക്ക് കേൾക്കാം. പക്ഷെ ഇവിടെ കർത്താവിന് നമ്മളോട് സംസാരിക്കാൻ, എപ്പോഴും വചനത്തിൽ സംസാരിക്കാനുള്ളത്, ഇവിടെ ഒരു വീട് തരും, ഒരു വണ്ടി തരും, അല്ലെ ഇവിടെ കുറച്ച് വസ്തു തരും, ഇവിടെ കുറച്ച് നല്ല ജോലി തരും, പ്രമോഷൻ തരും, ഇതൊന്നും അല്ല. ഇത് വിഗ്രഹാരാധികളായ ജാതികൾക്കും കിട്ടുന്ന കാര്യമല്ലേ, നമ്മളെക്കാൾ കൂടുതൽ. പ്രൈസ് ലോർഡ്. ആ പിശാച് കൊടുക്കുമല്ലോ. അതിനുവേണ്ടിയാണെങ്കിൽ നിങ്ങൾ സ്ഥലം തെറ്റിപ്പോയി, ഇവിടെ അല്ല വരണ്ട, ദൈവത്തിന്റെ സന്ധിയിലല്ല വരേണ്ടത്. എല്ലാം അതുപോലുള്ള കേന്ദ്രങ്ങളിൽ ചെന്നാൽ മതി. അവിടെ പല പടികളും കയറി തലമുണ്ടനും ഒക്കെ അടിച്ച് അവിടെ കണ്ട് ഉരുണ്ട് കഴിഞ്ഞാൽ പലതും കിട്ടും. സ്തോത്രം. അല്ല, പിശാജ് റെഡിയാണ് തരാൻ. ഒന്ന് നമസ്കരിച്ചാൽ മതി, ലോകത്തിൽ കാണുന്ന മഹത്വം എല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ എല്ലാം നമ്മൾ വായിച്ചത് ഒരു ദൈവത്തിന്റെ ജ്ഞാനത്തെ പറ്റിയാ, ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവിനെ പറ്റിയ. അപ്പം ഇവിടെ ഹാലില്ല 9-ാം പരിശുദ്ധാൽ ഈ ജ്ഞാനം വെളിപ്പെടണമെങ്കിൽ ഇത് ആത്മാവിനാൽ മാത്രമേ വെളിപ്പെടുത്തുള്ളൂ. 10-ാമത്തെ വാക്യം വായിച്ച് അങ്ങ് നിർത്താം. യെസ്, വായിച്ചാൽ. യെസ്, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലായി ജ്ഞാനം വെളിപ്പെടുത്തിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ്, ദ ഹോളി സ്പിരിറ്റ്, സെർച്ച് ദി ഡീപ് തിങ്സ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആഴങ്ങളെ നമുക്ക് മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മ. ദൈവമക്കളെ, അനേക സഭകൾ, അനേക കൂട്ടങ്ങൾ, പല ഈ നാളുകളിൽ പല ദൈവമക്കൾ പോലും, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പും അതിന്റെ, ഹല്ലേലൂയ, കൃപാവരങ്ങളും ആത്മാവിൽ ആരാധിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ നിങ്ങളെ, ഹാൽ, നിങ്ങളോട് ഒന്നുകൂടെ ഓർപ്പിക്കുക. നേരത്തെ ഡിയോഡ്രൻ്റ് ബോട്ടിൽ ഞാൻ ഓർപ്പിച്ചല്ലോ, കുറച്ച് ആത്മാവൊക്കെ ഉള്ളിലുണ്ട്. പക്ഷേങ്കിൽ പരിശുദ്ധാത്മാവിന്റെയും ദൈവശക്തിയുടെയും പ്രദർശനമായി തീരുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഓർത്തോണം, ശുദ്ധീകരണത്തോടെ നമുക്ക് ദൈവസന്ധിയിൽ ആ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ 10-ാമത്തെ വാക്യത്തിലും വായിച്ചില്ലേ, ദൈവത്തിന്റെ ആഴങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നാൽ മാത്രമേ നിങ്ങളിൽ കൂടെ ആക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനുവേണ്ടി സഹായിക്കട്ടെ.